കർത്താവേ, നീ ഞങ്ങളുടെ സങ്കേതവും ഫലവുമാകയാൽ, നീ ഞങ്ങളുടെ ഗോപുരവും ഞങ്ങളുടെ ഉപനിധിയും അഭയസ്ഥാനവുമായിരിക്കാൽ കർത്താവെ, ഞങ്ങളൊക്കെ നന്ദി പറയുന്ന അപ്പാ. കർത്താവേ, നിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ അധികമായിട്ട് ചോദിക്കുന്നു കർത്താവെ. നീ രാത്രിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയോട് ചേർന്ന് നിന്ന് ഹാലലൂയ പിതാവിന് പൂർണ്ണ മഹത്വം തരുവാൻ സ്വർഗം ഞങ്ങളേവരെയും സഹായിക്കണമേ. ഹാലലൂയ അങ്ങയുടെ ഹാലലൂയ വീര്യപ്രവർത്തികൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവെ ഈ കാലഘട്ടത്തിലും ഈ വേളയിലും ദൈവമേ അത് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിച്ച് ഹാലലൂയ ഞങ്ങൾ പാടിയിടുമ്പോൾ, ഞങ്ങൾ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുമ്പോൾ മാറ്റമില്ലാത്ത ശക്തിയും അഭിഷേകവും ഞങ്ങളുടെ മേലേക്ക് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ അല്പമായിട്ടുള്ള വിശ്വാസത്തിലല്ല, തികഞ്ഞ പ്രത്യാശയിൽ ആത്മവീര്യം പ്രാപിച്ചവരായി തികഞ്ഞ പരിജ്ഞാനത്തോടു കൂടി അങ്ങേ മഹത്വപ്പെടുത്തുന്ന ഹാലലൂയ തന്റെ കാന്തയെ ചേർപ്പാൻ ഹാലലു മണവാളൻ വരുമ്പോൾ തികഞ്ഞ പ്രത്യാശയോടുകൂടിയും വിശ്വാസവീരന്മാരായി വിശുദ്ധിയിലും വേർപാടിലും അങ്ങേറെ എതിരേൽപ്പാൻ ഉണക്കുന്ന ഞങ്ങളെ മണവാട്ടികളാക്കി ചേർക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേപ്പോലെ ആരുമില്ല, അങ്ങേപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേപ്പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേപ്പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. വരുന്നു നാഥ നിൻ സന്നിധിയിൽ, പൂർണ്ണഹൃദയമോടെ ഇനി അങ്ങേ വരുന്നു നാഥ നിൻ സന്നിധിയിൽ, പൂർണ്ണ ഹൃദയമോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. സ്തുതിച്ചു പാടിടും, സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കാം. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കാം. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ,
അങ്ങയെ പോലെ ആരുമില്ല, അങ്ങയെ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങയെ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, യേശു വലിയവൻ, അങ്ങേ പോലെ ആരുമില്ല. വരുന്നു നാഥ, വരുന്നു നാഥ, നിൻ സന്നിധിയിൽ പൂണഴുതയമോടെ ഇനി അങ്ങേ ആരാധിക്കാം. വരുന്നു നാഥ, നിൻ സന്നിധിയിൽ പൂണഴുതയമോടെ ഇനി അങ്ങേ ആരാധിക്കാം. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, സന്തോഷത്തോടെ യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ദൈവാന്തരി മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കണ്ണടക്കം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകൾ അടച്ചിട്ട് പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കടന്നു വരികയാണ് മാറ്റമില്ലാത്ത അവിടുത്തെ വചനം കേൾക്കുവാൻ, അവിടുത്തെ മനസ്സറിയുവാൻ, അവിടുത്തെ ചിന്തകളും ആഗ്രഹങ്ങളും ഞങ്ങളുടെ ഹൃദയപ്പലകിൽ എഴുതുവാൻ. ഇന്ന് രാത്രിയിലും ഞങ്ങൾ കൂട്ടി വരുത്തിയ വലിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. വന്നവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ ആ പരിശുദ്ധാത്മാവാം ദൈവം ഈ നിമിഷം മുതൽ എല്ലാ ഹൃദയത്തോടും സംസാരിക്കുകയും ആ ഹൃദയത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന കൃപക്കായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും ഏൽപ്പിക്കുകയാണ്. വഴിയാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരെയും കർത്താവ് വേഗത്തിൽ കൂട്ടിവരുത്തി ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ വചനം പഠിപ്പാൻ തക്ക വേണം. അങ്ങയുടെ ആത്മാവ് അവരെയും വേഗത്തിൽ കൂട്ടിവരുത്താൻ പോകുന്ന വലിയ കൃപക്കായി നന്ദി പറയുന്നു, ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തന്നെ ആമൻ, ആമൻ, ആമൻ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ലോകം എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ടു ലോകത്തിലൊരു പ്രഭുവുണ്ട്, അത് അവൻ്റെ പേര് പിശാചെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇത് ലോകത്തിലെ പ്രഭു വരുന്നു എന്ന് കർത്താവ് ആവർത്തിച്ച് പറയുന്ന ഒരു മേഖലയാണ്. നമ്മൾ ഈ വാക്യം വായിച്ചാണ് വ്യഭിചാരണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകുന്നുവെന്നും കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. കർത്താവ് ലോകത്തെ സ്നേഹിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് വ്യഭിചാരണികൾ എന്ന പേരാണ്. അത് വല്ലാത്തൊരു പേര് തന്നെയാണെന്ന കാര്യം മറന്നു പോകരുത്. കർത്താവ് ലോകത്തെ സ്നേഹിക്കുന്നവരെ, വചനങ്ങനെ പറയും, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു എന്നും കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചതാണ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകുന്ന കഴിഞ്ഞ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആരാണ് ലോകത്തിലെ പ്രഭുവെന്നും അവൻ എങ്ങനെ ഈ ലോകത്തിൽ അധികാരം കിട്ടിയെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ ലോകത്തിൽ ഈ ലോകം ഭരിക്കുന്നത് തന്നെ പിശാചാണെന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. മനുഷ്യനാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മനുഷ്യൻ വീണുപോയെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പഠിച്ചു. നമ്മുടെയൊക്കെ വിവാഹം എൻഗേജ്മെൻ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, വിവാഹം നടന്നിട്ടില്ല എന്നും ചിന്തിക്കുവാൻ നമ്മൾ ഇടയായി തീർന്നു. നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇവിടെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അല്ലേ. നാം ലോകമല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകക്കുമെന്ന് കർത്താവ് പല ആവർത്തിച്ച് പറഞ്ഞ വാക്കാണ്. നാം ലോകക്കാരല്ലാത്തത് കൊണ്ടാണ് ലോകം നമ്മെ പകക്കുന്നത്. ലോകക്കാരായിരുന്നെങ്കിൽ ലോകക്കാർ നമ്മെ സ്നേഹിച്ചതിനെ നമ്മളെ അവരോട് ചേർത്ത് പിടിച്ചേനെ. പക്ഷേ നാം ലോകക്കാരല്ലാത്തത് കൊണ്ടാണ് ലോകം നമ്മെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അല്ലേ. ഇപ്പോൾ ജോലി എടുക്കുന്ന ആൾക്കാരറിയാം, ജോലി സ്ഥലത്ത് നാരാ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ക്ലാസ്സിൽ പോയപ്പോൾ ഈ മുടങ്ങാത്ത ആളാണ് അവിടുത്തെ ആ ഒരു പാസ്റ്റർ.
പക്ഷേ അദ്ദേഹം പറയുക, ഇപ്പോൾ എനിക്ക് ആ സമയമാകുമ്പോൾ അവർ ലീവ് തരുന്നില്ല, ലീവല്ല വേറെ ആൾക്കാർ എടുത്തിട്ട് വേണം പുള്ളിക്ക് വരാൻ വേണ്ടി. പക്ഷെ ആ സമയമാകുമ്പോൾ മനഃപൂർവ്വം ആൾക്കാർ ലീവ് എടുക്കാതെ അവർ സ്വയം ലീവെടുത്ത് മാറുകയും ഈ പുള്ളിയെ ജോലി കയറ്റുകയും ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് അനുഭവിച്ച് കാണാൻ പറ്റും. ദൈവകുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ലീവ് കിട്ടാത്ത അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ലേ, നാം ലോക്കാരല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം. അനുഭവം ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ. ആ സമയമാകുമ്പോൾ കൂടെ നിൽക്കുന്ന കൊളീഗ്സ് ജോലിക്കാരൊക്കെ അവരൊക്കെ സ്വയം മാറിക്കളഞ്ഞ് നമ്മളെ എങ്ങനെയെങ്കിലും പിടിച്ച് അതിനെ കയറ്റിയിടും. കാരണം നമുക്ക് ലീവ് എടുക്കാൻ ലീവ് തരത്തില്ല അവർ. അപ്പം ഇതെന്തുകൊണ്ടെന്ന് അറിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നാം ലോക്കാരല്ലാത്തത് കൊണ്ട് തന്നെ പ്രശ്നം. ലോക്കാരായിരുന്നെങ്കിൽ അവർ നമുക്ക് അല്ലെ ഒരു ഉത്സവത്തിന് പോകാനോ മറ്റെന്തെങ്കിലും പരിപാടിക്ക് പോകാനാണെങ്കിൽ ലോക്കാർ പറയും നീന്ന പൊക്കോ ഞങ്ങൾ വേണി ജോലി കയറിക്കോളെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ഈ വചനം പഠിക്കുവാൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമാണെങ്കിൽ അവിടെ ഒരിക്കലും നമുക്ക് സാധിക്കുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, മറന്നു പോകരുത്, നാം ലോക്കാരല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അറിയണം, നാം ഈ ലോകക്കാരനല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ദൈവം അനുവദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്നതൊക്കെ ഇതുകൊണ്ട് കാര്യമാണെന്ന് മറന്നു പോകരുത്. ഇതൊക്കെ പ്രതി കർത്താവ് നമ്മൾ പഠിച്ചതാണ്. ഇതെല്ലാം പ്രതി നമ്മുടെ ജീവിതത്തിൽ കഷ്ടവും ദുഃഖവും ഒക്കെ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചത് കാര്യമാണ്. നാം എന്തെല്ലാം ഉത്തരം സഹിച്ചു അതിലെല്ലാത്തിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കുമെന്നും നമ്മൾ കണ്ടു അല്ലേ. നമുക്കൊരു സമയപരിധിയുണ്ട്, ഇതെല്ലാം നാം ഇതിൽ കൂടി കടന്നു പോകണമെന്നൊക്കെ കർത്താവിന് അറിയാം. യേശു കർത്താവ് ലോകത്തിലേക്ക് അഴച്ചു എന്ന് ശരി തന്നെയാണ്, വാസ്തവമായ സത്യമായ കാര്യമാണ്. പക്ഷേ ആ കഷ്ടത്തിൻ്റെ ഒടുവിൽ കർത്താവിന് എന്തുണ്ട്? ഒരു വിടുതലുണ്ടല്ലേ, ആണോ ഇല്ലയോ? അത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. യേശുവിനെ ഭൂമിയിലേക്ക് അഴക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിവർത്തി കഴിഞ്ഞാൽ ദൈവം അവനെ എടുത്തുകൊണ്ട് പോയി. അതുപോലെ എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവിന് ഉദ്ദേശമുണ്ട്. ആ മേഖലയിൽ കൂടി ആ കഷ്ടത്തിൽ കൂടി കടന്നു പോയിട്ട് അപ്പുറത്ത് വരണമെന്നുള്ളത് ദൈവ ഇഷ്ടമാണ്. ആ വരുമ്പോൾ നമ്മൾ വേറൊരു ലെവലായിരിക്കും നമ്മൾ അല്ലേ, വേറൊരു ലെവലായിരിക്കും നമ്മൾ. ഇന്നലെ കണ്ട ഞാനല്ല അത് കഴിഞ്ഞ് അപ്പുറത്ത് എത്തുമ്പോൾ ഞാൻ എന്നെ കാണാൻ പോകുന്നത്. എവിടെയൊക്കെയോ എന്തൊക്കെയോ മാറ്റങ്ങൾ കഴിഞ്ഞ് അവ നമ്മളൊക്കെ യേശുവിനോട് അനുരൂപരായി വരുന്ന സന്ദർഭങ്ങൾ അതെല്ലാം. അപ്പം ഇതൊക്കെ കർത്താവ് നമുക്ക് ദൈവം നമുക്ക് അനുവദിച്ചാലും ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് എത്തി വരുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ക്രിസ്തുവിനെ പോലെയായി മാറുവാൻ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മാർഗങ്ങളാണെന്ന് മറന്നു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും നമുക്ക്. ഇതെല്ലാം നിത്യതയോടുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് എല്ലാം സംഭവിക്കുന്നത് നിത്യതയോടുള്ള ബന്ധത്തിലാണ് അല്ലേ. ഈ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ എന്ന് ശ്രദ്ധിക്കണം. എന്ത് സംഭവിക്കുന്നതെല്ലാം നിത്യതയോടുള്ള ബന്ധത്തിലാണ്. ദൈവം അങ്ങനെയാണ് കാണുന്നത്, നമ്മൾ അങ്ങനെ ആകണമെന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ അനുവദിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് മുഴുവനും അത് നിത്യതയോടുള്ള ബന്ധത്തിലാണ്. നമ്മുടെ എന്താ പറയുക, നിത്യജീവൻ്റെ ബന്ധത്തിലാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളും നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളും നമ്മുടെ ജീവിതവും ഓരോ ദിവസവും നമ്മുടെ എല്ലാം നമ്മളും അതേ ആംഗിളിൽ തന്നെ കാണുവാൻ നമ്മൾ പഠിക്കണം. എന്തും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളാവട്ടെ, പ്രശ്നമാവട്ടെ, സന്തോഷമാവട്ടെ, സമൃദ്ധിയാവട്ടെ അല്ലേ, നമ്മുടെ ഭാവിയിൽ മുന്നോട്ടുള്ള എന്തുമാകട്ടെ, ഇതെല്ലാം നമ്മുടെ നിത്യതയോടുള്ള ബന്ധത്തിൽ കാണാതെ നമ്മളൊന്നും ചെയ്യാക്കരുത് മാത്രമേ എനിക്ക് ഇന്ന് രാത്രി നിങ്ങളോട് പറയാനുള്ള ഒരു അപേക്ഷയുള്ളൂ. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചാലും നിത്യതയ്ക്ക് തടസ്സമാകുമോ, എൻ്റെ നിത്യജീവൻ അത് എന്താ പറയുക, നിത്യജീവൻ അത് എന്തെങ്കിലും വിടർച്ചയാകുമോ, എൻ്റെ നിത്യതയ്ക്ക് പോകുവാൻ എനിക്ക് വരുന്ന നന്മകളാവട്ടെ അതും എനിക്ക് തടസ്സമാകുമോ എന്ന് ചിന്തിച്ചാൽ മതിയാവും നമ്മളൊക്കെ, ആണോ ഇല്ലയോ? പലപ്പോഴും നമ്മുടെ നന്മകൾ പലപ്പോഴും നമുക്ക് തടസ്സമാകാനിടയുണ്ട് അല്ലേ. അതേന്നെ അത് വിവരിക്കാൻ പോയാൽ ഞാൻ ഒരുപക്ഷെ നമ്മുടെ ഹൃദയമൊക്കെ മുറിഞ്ഞു പോകും പലപ്പോഴും. അതുകൊണ്ടാണ് ഇതൊക്കെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകൾ മുഴുവനും ദൈവത്തിനത് തിന്മയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പലതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലത് വരുന്നതൊക്കെ ടെസ്റ്റിനായിട്ട് അഴക്കുക. പക്ഷേ നമ്മളറിയാതെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, നാം സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് അത് ചേർത്ത് വയ്ക്കുമ്പോൾ അതെല്ലാം നമ്മെ അല്പമല്പമായി നമ്മെ നിത്യതയിൽ നിന്ന് അകറ്റി മാറ്റുകയാണ്. പക്ഷേ ഓരോ ദിവസം നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കണം. ഞാൻ എത്രമാത്രമായി ദൈവത്തോട് അടുത്തിട്ടുണ്ട്, എത്രമാത്രമായി ഞാൻ ലോകത്ത് ത്യജിച്ചിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഞാൻ ലോകത്തെ ത്യജിക്കുന്നുവോ അത്രത്തോളം ഞാൻ ദൈവരാജ്യവുമായിട്ട് അടുത്തിരിക്കും. ഈ ലോകരാജ്യവുമായിട്ട്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോകരാജ്യവുമായിട്ട്, പിശാചിൻ്റെ സിസ്റ്റവുമായിട്ട്, പിശാചിൻ്റെ സന്തോഷവുമായിട്ട്, ഈ ലോകത്തിൽ അവൻ്റെ നന്മകളുമായിട്ട് എത്രത്തോളം അകന്നു മാറുന്നുവോ അത്രത്തോളം ഞാൻ ജൈവരാജ്യവുമായി അടുത്തിരിക്കുന്നവനായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കണ്ടത് അതിനെക്കുറിച്ചൊക്കെ, അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചത് എല്ലാ തലമുറകളിലും തലശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ.
എല്ലാ തലമുറകളിലും ഒരു തലമുറകളിലും ശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെടാതിരുന്നിട്ടില്ല. പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി, നാം ലോകക്കാർ തന്നെയാണ്. നാം ലോകക്കാരാണെങ്കിൽ ഒരിക്കലും നമുക്ക് അല്ലേ കഷ്ടം ഉണ്ടാകത്തില്ല, ദുഃഖമുണ്ടാകത്തില്ല. ലോകക്കാർ നമ്മുടെ ചേർന്നിരിക്കും, നമ്മുടെ കൂടെ ജീവിക്കും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, എന്താത്, നാം ലോകക്കാരായതുകൊണ്ടാണ്. ചില ആൾക്കാർ പറയാറില്ലേ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല പാസ്റ്ററേ, അല്ലേ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ ഇഷ്ടം പോലെ കേൾക്കുന്ന ആൾക്കാരാ, ഞങ്ങൾക്ക് എന്ത് വന്നാലും യേശുവിടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കാൻ അറിയാം, അല്ലേ? ഞങ്ങളുടെ കർത്താവ് ക്രൂശിൽ മരിച്ചത് അതിനു വേണ്ടിയാണ്, അല്ലേ? അധികാരങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിന് ആ അധികാരം പണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ മതിയായിരുന്നില്ലേ? പല അധികാരങ്ങളും ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ഹല്ലേലൂയ. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ നമുക്ക് അനുവാദമില്ല. അതാ സത്യം. ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ഭൂമിയിലെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ ഒരു ദൈവഭക്തന് അനുവാദമില്ല, അവകാശമില്ല. പക്ഷേ ദൈവം നമുക്ക് തന്നിട്ടുണ്ടതല്ല, ആ തന്നത് കർത്താവിന് വേണ്ടി തള്ളിക്കളയേ എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ വാക്കുകൾ എത്രത്തോളം നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ദൈവം ഈ ഭൂമിയിൽ എന്നെ നിർത്തിയിരിക്കുന്നത് ഒരു നല്ലൊരു മനുഷ്യനാക്കി നിർത്തിയിരിക്കുക, അല്ലേ? നല്ലൊരു അവകാശമുള്ള, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, അവകാശമുണ്ട്. എൻ്റെ സ്വയത്തിനു വേണ്ടി ജീവിക്കാം, എൻ്റെ ജഡത്തിനു വേണ്ടി ജീവിക്കാം, ഒക്കെ നമുക്ക് അവകാശമുണ്ട്. ആണോ ഇല്ലയോ? ഇല്ലേ? നിങ്ങൾക്ക് ഇന്ന് വേണി വീട്ടിൽ കിടന്ന് ഉറങ്ങാം, പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, അല്ലേ? നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. കർത്താവ് ഒന്നും ചെയ്യത്തില്ല, തല്ലുകയില്ല, ഉപദ്രവിക്കത്തില്ല, നമ്മുടെ നന്മകൾ എടുത്ത് മാറ്റത്തുമില്ല. എല്ലാം നമ്മുടെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ, ആ ന്യായവിധിയുടെ മുമ്പിൽ ചെല്ലുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ ഇതൊക്കെ കർത്താവ് തന്നത്, അല്ലേ, അനുവദിച്ചത് അതൊക്കെ തള്ളിക്കളയാൻ വേണ്ടിയാണെന്ന്. കർത്താവിൻ്റെ അവസാന ശ്വാസം വരെ അവൻ നമുക്ക് വേണ്ടി, അല്ലേ, അവന് ദൈവം കൊടുക്കാൻ വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തിന് വേണ്ടി അവൻ അവസാന ശ്വാസം വരെ തള്ളിക്കളഞ്ഞവനാണ് നമ്മുടെ കർത്താവ്, അല്ലേ? ശയ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവൻ കൊടുത്തു കഴിയുമ്പോൾ അനേക സന്തതികൾ എൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വരും. അതാണ്, ഇത് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. ഇത് തന്നെയാണ് വരാനിരിക്കുന്ന നിത്യതയിൽ ഞാൻ അവൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കുമ്പോൾ, അത് കാണാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ നാം വെറും ബോഷന്മാർ മാത്രമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് അവകാശത്തിന് വേണ്ടി പോരാടുവാൻ പഠിപ്പിക്കുന്ന ലോകമാണ് നമ്മുടെ ലോകം. അവകാശത്തിന് വേണ്ടി പോരാടുവാൻ ഒരിക്കലും ക്രിസ്തീയ ഈ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല, അത് തള്ളിക്കളയാനാണ് പഠിപ്പിക്കുന്നത് നമ്മളെ. അപ്പം അതുകൊണ്ട് ഓക്കെ, വിട്ടുപോകുന്നു. ഒരു കാര്യം മറന്നു പോകരുത്, നമുക്ക് ഇതിനൊക്കെ കഷ്ടത്തിനൊക്കെ പങ്കാളികളാകും തോറും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും, നമ്മുടെ കർത്താവ് ഇത് അനുഭവിച്ചിട്ട് പോയത്. നമ്മുടെ കർത്താവ് അനുഭവിക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലും വരത്തില്ല. അത് സത്യസത്യമായ കാര്യമാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് അടിവരയിട്ട് കുറിച്ചിട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ യേശു അനുഭവിക്കാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരത്തുമില്ല. അനുഭവിക്കുന്നതേ നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. കാരണം നാം അവനോട് പങ്കാളികളായിത്തീരാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ അതിനോട് ചേർത്ത് പൗലോസ് പറഞ്ഞ വാക്യം ഞാൻ വേണമെങ്കിൽ ചേർത്ത് അതിനോട് ചേർത്ത് ഞാൻ വേണമെങ്കിൽ എഴുതി വെക്കാം ഒരു കാര്യം. അതുമല്ല, യേശുവിൽ എന്തെങ്കിലും കുറവായതെങ്കിൽ എൻ്റെ ശരീരത്തിൽ ആ പൂർത്തിയാക്കിക്കൊള്ളാൻ പറഞ്ഞാൽ കർത്താവിൻ്റെ വാക്കുകൾ വേണമെങ്കിൽ നമുക്കും വായിച്ചിട്ടുണ്ട് നിങ്ങൾ. ആ യേശുവിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ചൊന്ന് പറയാൻ കഴിയൊരു ഭക്തന്, പക്ഷെ ഒന്ന് പൂർത്തിയാക്കാൻ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. കഥ നിങ്ങളെ സഹായിക്കട്ടെ, നമുക്ക് ക്ലാസ്സിലേക്ക് വീണ്ടും മുന്നോട്ട് കടന്നു പോകാം. ഞാൻ മുന്നമേ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ലോകമെന്ന് പറയുന്നത് ബൈബിൾ വായിച്ചാൽ അതെടുക്കാൻ പോയ ഒരുപാട് സമയമെടുത്തു. ബൈബിളിൽ ലോകത്തിന് ഭൂമിയെക്കുറിച്ച് ഭൂമിയെ പറ്റി പറയുന്നത് ലോകമെന്നാണ്, അല്ലേ? ഈ കൂട്ടത്തെ ലോകമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ കൂട്ടമില്ലേ, ഈ കാണുന്ന കൂട്ടങ്ങളില്ലേ, ലോകത്തിലെ മനുഷ്യരുടെ കൂട്ടം, മനുഷ്യരുടെ കൂട്ടത്തിലെ ബൈബിൾ പഠിപ്പിക്കുന്ന ലോകമെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട്. ഈ ഒരു വാക്യം നമുക്ക് പലപ്പോഴും മനസ്സിലാകാതിരിക്കുന്നത് ജനത്തിൻ്റെ കൂട്ടത്തെക്കുറിച്ച് ലോകമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതുപോലെ ഒരു സമൂഹത്തെക്കുറിച്ച് ലോകമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി വാക്യങ്ങൾ ഈ വേൾഡിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നെങ്കിലും ലോകമെന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെന്ന് പറയുന്നത് പിശാച് ഈ ഭൂമിക്കകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്, അതിൻ്റെ പേരാ ബൈബിൾ പഠിപ്പിക്കുന്ന ലോകമെന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇത് എഴുതുന്ന പ്രവാചകന്മാരാകട്ടെ അപ്പോസ്തലന്മാരാകട്ടെ അവരുടെ എഴുത്തുകൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്, മലയാളത്തിന് എഴുതാൻ ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ ഇവിടെ പണ്ട് പഠിച്ചിട്ടുണ്ട്, നമ്മൾ അപ്പോസ്തലനായ യോഹനാൻ ദർശനത്തിൽ കാണുമ്പോൾ ഈ സിംഹത്തിൻ്റെ തല പോലെ തലയിൽ നിന്ന് തീ തുപ്പുന്നു, വാലും അതുപോലെ തന്നെ വാലിൽ കൂടി തീ വരുന്നു, അല്ലേ? പറഞ്ഞു കഴിഞ്ഞ ദിവസം പണ്ട് പഠിച്ചതാ അല്ലേ? ആ വാലിലും തീ തലയിലും തീ സിംഹത്തിൻ്റെ തല പോലെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് അപ്പോസ്തലനായ യോഹനാൻ എഴുതി വെക്കുമ്പോൾ ആ പുള്ളിക്കാരനൊന്നും മനസ്സിലായി കാണത്തില്ല. കാരണം അന്നത്തെ ആ തലമുറയിൽ ഈ ആയുധമില്ല,
വാളും പരിചയും കുന്തവും അല്ലേ, വടികൾക്ക് അന്നവിടെയുള്ളൂ. പക്ഷേ പിന്നീട് നമ്മുടെ തലമുറയിൽ നമുക്ക് ആത്മാവിൽ അത് ഗ്രഹിച്ചറിയാൻ കഴിയും. അത് മറ്റൊന്നുമല്ല, പീരങ്കി പോലത്തെ ആയുധങ്ങളാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. നമുക്ക് ഈ തലമുറയിൽ ആത്മാവ് വെളിപ്പെടുത്തിയാൽ ഇല്ലെങ്കിൽ അത് മനസ്സിലാകത്തില്ല നമുക്ക് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ അന്നും ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലന്മാർക്കൊക്കെ പ്രവാചകന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് വാക്കുകളില്ല, ലിമിറ്റേഷൻ, എല്ലാത്തിനും ലിമിറ്റേഷനുണ്ട് വാക്കുകൾക്ക് അല്ലേ. അതുകൊണ്ട് ഈ എഴുതുമ്പോൾ ഈ ദൈവം അരുൾ ചെയ്യുന്നു, ഈ വാക്കുകളൊക്കെ ഒരു ഹിന്ദു മതത്തിന് വന്ന വാക്കുകളാണ്. പക്ഷെ ബൈബിൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുക, വേറെ അതിന് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊരു വാക്ക് വേറെ ബൈബിൾ വേറെ കണ്ടുപിടിക്കാൻ അവർക്കില്ല, അറിയില്ല. അത് ഹിന്ദു ആൾക്കാർ എഴുത്തുകാരങ്ങനെ ആയതുകൊണ്ട് അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചൊരു വാക്കാണ് വേൾഡ്, ലോകമെന്ന് പറയുന്നത്. പക്ഷേ അത് വലിയ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണെങ്കിലും ഈ വേൾഡ് എന്ന് പറയുന്നത് ഭൂമിയല്ല, ഈ കാണുന്ന ഭൂമിയുടെ പേരല്ല ലോകമെന്ന് പറയുന്നല്ലേ. ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയൊക്കെ യഹോവയുടേത് തന്നെയാണ്, അന്നും ഇന്നും നമ്മുടെ അപ്പൻ്റെത് തന്നെയാണെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ആണല്ലയോ? അപ്പൊ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ഈ ഭൂമിക്കകത്ത് പിശാജ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പേരാണ് ഇത്, ലോകം. അതിനോട് നമ്മൾ ഇണങ്ങിച്ചേരുവാൻ നമുക്ക് യാതൊരു അനുവാദവുമില്ല. ഞാൻ എവിടെയോ പറഞ്ഞു, ഏതോ ക്ലാസ്സിൽ പറഞ്ഞു, ഫ്ലഷ് ജഡമെന്നതിനെ കുറിച്ച് ഏതോ ക്ലാസ്സിൽ പറഞ്ഞു, എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഫ്ലഷ് ജഡം, ജഡം എന്ന് പറയാറില്ല നമ്മൾ അല്ലേ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വന്നപ്പോഴത്തേക്ക് മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ തനി ജഡമല്ലയോ അല്ലേ. അവിടെ മുതൽ ഇതേ വാക്ക് നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഇത് മാത്രമേ ഉള്ളൂ, ജഡം അല്ലേ. ഫ്ലഷ്, ഇംഗ്ലീഷ് ഫ്ലഷ്, ജഡം. എന്താ ജഡം അല്ലേ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലല്ലേ, വേറെ എവിടെയോ പറഞ്ഞു ക്ലാസ്സിലാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച വേറെ മൂവാറ്റുപുഴയിൽ എവിടെയാ. എന്താ ജഡം എന്നറിയാമോ? പിശാജ് നമ്മുടെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന അവൻ്റെ നേച്ചറാണത്. എൻ്റെ വാക്കുകൾ കൃത്യമാണ്, ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചാണ് പറയുന്നത്. അവൻ്റെ പ്രകൃതം, അവൻ്റെ നേച്ചറ്, അവൻ്റെ സ്വഭാവങ്ങൾ ഒക്കെ മനസ്സിലായോ? ഇതിൻ്റെ പേരാണ് ജഡമെന്ന് പറയുന്നത്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇത് ഇതെല്ലാം ഇതിൻ്റെ പിന്നിലൊക്കെ വ്യാപരിക്കുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞാൽ പൈശാചിക ശക്തികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. അപ്പൊ അത്രമാത്രം ദൈവം വെറുക്കുന്നതാണ് ജഡം. നമ്മുടെ അകത്തിലുണ്ടത് നമുക്ക് ഒരുപക്ഷെ കണ്ടു കാണത്തില്ല. അതൊക്കെ എവിടെയാണ്, എവിടെയാ ഇരിക്കുന്നതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമ്മളൊക്കെ ക്ലാസ്സുകളിൽ പഠിക്കും. നമ്മുടെ ഡെലിവറൻസ് ക്ലാസ്സിലൊക്കെ അതൊക്കെ എടുക്കും നമ്മൾ. ജഡം എന്താണെന്നും ജഡത്തെ എവിടെയാ ഇരിക്കുന്നതൊക്കെ അതൊക്കെ അതിൻ്റെയൊക്കെ ആരെയൊക്കെ എങ്ങനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്നൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പിന്നീട് പഠിക്കും അതിനെക്കുറിച്ച്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഈ ലോകത്തിൽ പിശാജ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്, അതിൻ്റെ പേരാണ് ലോകമെന്ന് പറയുന്നത്. ഈ സങ്കീർത്തനം 89:11 പറയുന്നു, എന്താ അത്? ആകാശവും നിനക്കുള്ളത്, ഭൂമിയും നിന്റേത് മാത്രമാണ്. ഈ കാണുന്ന മുഴുവനും ദൈവത്തിൻ്റെ മാത്രമാണ്. ഭൂതലവും അതിൻ്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരിക്കുന്നു. ഭൂതലവും ഈ കാണുന്ന ഭൂമിയും അതിൻ്റെ പുറത്തുള്ള എന്തുമാകട്ടെ, അതിൻ്റെ പൂർണ്ണതയും നീ സ്ഥാപിച്ചിരിക്കുക. അപ്പം ദൈ കാണുന്നതെല്ലാം നമ്മുടെ കർത്താവിനത. 24:1 പറയുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും ആരുടേതാ? യഹോവയ്ക്കുള്ളതാകുന്നു. ഭൂതലം മാത്രമല്ല, ഭൂമി മാത്രമല്ല, 262 രാജ്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ അതിലകത്തുള്ള നിവാസികളും. ഈ നമ്മളെല്ലാവരും അല്ലേ, എല്ലാ ഈ എത്ര പറയുക, 800-850 കോടി ജനങ്ങൾ മുഴുവൻ മാറിയതാ യഹോവയുടേതാ, യഹോവയുടേതാ. അപ്പം മറന്നു പോകരുത്. അപ്പം ലോകമെന്ന് പറയുന്നത് ഇതൊന്നും അല്ല. അപ്പൊ വചനം ക്ലിയർ ആയിട്ട് പറയുക, ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാ. ഈ ഭൂമി മാത്രമല്ല, ഭൂമിക്കുള്ള എല്ലാ രാജ്യങ്ങളും മാത്രമല്ല. താഴേക്ക് വയ്ക്കി പറയാൻ പറ്റും, യെശയ്യാ പ്രവചന പുസ്തകം 45:18 പറയുന്നു, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ഈ ഭൂമിക്ക് ദൈവം അവൻ തന്നെയാ. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു അല്ലേ. 28 എത്ര നമുക്ക് പഠിച്ച് പണ്ട് പഠിച്ചിട്ടുണ്ട്, 28 ഡിഗ്രി ചലിച്ചവൻ അല്ലേ. ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിരിക്കുക, നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ഭൂമിക്ക്. ഭൂമിക്ക് നല്ല ഫൗണ്ടേഷൻ ഉണ്ട്. ഹല്ലേലൂയ. ബൈബിളൊക്കെ അടിപൊളിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ ഫൗണ്ടേഷനുമല്ല ആ ഭൂമി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് പറയുക, അവൻ അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്, ഞാൻ തന്നെ യഹോവ വേറൊരുത്തരും ഇല്ല. ദൈവം മനുഷ്യന്റെ പാർപ്പിന് വേണ്ടി ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് വെച്ച് എഴുതി വെച്ചിരിക്കുക. അതൊരിക്കലും പിശാചിൻ്റെതല്ല, ഭൂമി ഒരിക്കലും പിശാചിൻ്റെതല്ല. നമുക്ക് വേണ്ടി, അവൻ്റെ സൃഷ്ടികൾക്ക് വേണ്ടി, അവൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച് പണിത് വെച്ചിരിക്കുന്നതാണ് ഈ ഭൂമി എന്ന കാര്യം. ഇനി ഭൂമിയിലുള്ള 262 രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യെശയ്യാവിൽ തന്നെ 37:16 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായി ഇസ്രായേൽ ദൈവമായ കെരൂബുകളിലെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം
ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു. ഈ ഭൂമിയിലെ ഏതാണ്ട് 262 രാജ്യങ്ങൾക്കും നീ ആരാകുന്നു? ദൈവമാകുന്നു. നീ തന്നെയാണ് ദൈവം അല്ലേ? ഭൂമിയിലെ സകല രാജ്യങ്ങൾ ഇപ്പൊ ഏതാണ്ട് 262 രാജ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്തുമാകട്ടെ, നമുക്കറിയാവുന്ന ഇന്ത്യയും ചൈനയും മാത്രമൊക്കെ, പാകിസ്ഥാനൊക്കെ നമുക്കറിയത്തുള്ളൂ അത്യാവശ്യം. പക്ഷേ 262 രാജ്യങ്ങളുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ രാജ്യങ്ങൾക്ക് മുഴുവനും ആരാ? ദൈവം. നീ തന്നെ, നീ ആകാശത്തെയും ഭൂമിയെയും ഉളവാക്കി എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന വാക്ക് ഇതിനകത്ത് പിശാച് ഡെപ്പോസിറ്റ് ചെയ്ത സിസ്റ്റമുണ്ട്. ഓരോന്നായി വരുന്ന ദിവസത്തിൽ പഠിക്കുന്ന നമ്മൾ അത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് ആരാ? പൈശാചിക ലോകമാണ് അല്ലേ? ഈ രാഷ്ട്രീയത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ആരാ? അത് പൈശാചിക ലോകമാണ്. ഇതൊക്കെ ഇതിനൊക്കെ എല്ലാത്തിൻ്റെ മുമ്പിലും ഈ പണത്തിൻ്റെ പുറകിലും എല്ലാത്തിൻ്റെ പുറകിലും അല്ല, ഏതൊക്കെയാണോ ഓരോന്നോരോടുക്ക് പിന്നെ പഠിക്കുന്നത് നമ്മൾ, മതം, മതത്തിൻ്റെ സിസ്റ്റങ്ങൾ, മതത്തിൻ്റെ ഉത്സവങ്ങളും ആചാരങ്ങൾ അല്ലേ, ആചാരങ്ങളൊക്കെ എല്ലാത്തിൻ്റെയും പുറകിൽ വ്യാപരിക്കുന്നത് ഈ പൈശാചിക ലോകമാണെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ ഓരോന്നായി പതിയെ പതിയെ അല്പമായി ചിന്തിക്കും. അതുകൊണ്ട് ഈ ലോകമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയെക്കുറിച്ച് ഓടി വന്നേക്കരുത്. ഭൂമിയും പൂർണ്ണതയും നിവാസികളും രാജ്യങ്ങളൊക്കെ നമ്മുടെ കർത്താവിന് തന്നെയാണെന്ന് കാര്യം നിങ്ങൾ അടിവരയിട്ട് ഗ്രഹിച്ചേ മതിയകത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് മനുഷ്യനെ ആക്കി വെച്ച ആറാമത്തെ രാജ്യത്തിൽ നിന്ന് അവൻ ചാടി പുറത്തു പോയി ഭൂമിയെ വാഴുവാൻ. 5 കിങ്ഡത്തിലും പഠിച്ച ഓർമ്മയുണ്ടോ? 5 രാജ്യങ്ങളിൽ വാഴുവാൻ ദൈവം മനുഷ്യൻ നിർത്തിയത്. ആറാമത്തെ രാജ്യത്തിൽ നിന്ന് മനുഷ്യൻ അത് കൈമാറിയിട്ട് സാത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അത് അദൃശ്യമായ ലോകമാണ് അല്ലേ? അത് സോളിൻ്റെ ലോകമാണ്. അവിടെ ഇന്ന് ഭരിച്ചുകൊണ്ടിരുന്ന പൈശാചികനാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അവനാണ് ഇന്ന് ഇതുമേലൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ അത് 2 പെർഗമോസ് സഭയോട് പറയുന്ന ഒരു വാക്യമുണ്ട്. വെളിപ്പാട് 2:13 വാക്യം അല്ലേ? പെർഗമോസ് സഭയോട് പറയുക, ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ് തലവാൾ ഉള്ളവൻ അരുൾ ചെയ്യുന്നു, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടം എന്നും ദൈവം അറിയുകയാണ് അല്ലേ? ദൈവം നമ്മളോട് പറയുക, സഭയോട് പറയുമ്പോൾ പെർഗമോസ് സഭയെ കുറിച്ച് എഴുതി വെക്കുമ്പോൾ അവിടെ ദൈവത്തിന് ദൈവം പറയാം, മക്കളെ പേടിക്കേണ്ട, സഭയോട് പറയാം, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എവിടെ ജീവിക്കുന്നു എന്നും ഞാൻ നിങ്ങളെ എവിടെ നിന്നാണ് വീണ്ടെടുത്തതെന്നും നിങ്ങളെ ഞാൻ എവിടെയാണ് ഇട്ടിരിക്കുന്നതെന്നും ദൈവത്തിന് നല്ലോണം അറിയാം. ആണോ ഇല്ലയോ? നമുക്കൊരു ഭയത്തിൻ്റെയും ആവശ്യമില്ല, ഒരു ലാഞ്ചന പോലും വേണ്ട നമുക്കകത്ത്, ഒരു ഭയത്തിൻ്റെ ഒരു ലാഞ്ചന പോലും വേണ്ട. ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് പിശാച് ഭരിക്കുന്ന ലോകത്തുനിന്ന് ദൈവം നമ്മളെ വിളിച്ച് എടുത്തിരിക്കുകയാ, പുത്രനെ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയില്ലേ, എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ലോകത്ത് തന്നെ ഇട്ടിരിക്കുകയാ. ആണോ ഇല്ലയോ? ഒരു ഒരു ചിന്ത നിൽക്കുക വേണ്ടി തരാം. നല്ലൊരു മനോഹരമായ ക്ലാസ്സാണ്, ഞാൻ ഇങ്ങനെ എടുക്കാറുണ്ട്. നല്ല മനോഹരമായ ക്ലാസ്സാണ്. എങ്ങനെയാണ് കർത്താവ് നമ്മെ എൻഗേജ്മെൻറ്റ് കഴിയുമ്പോൾ എന്താ പറഞ്ഞറിയാമോ? എൻഗേജ്, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എവിടെയോ. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ, നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞില്ലേ, നമ്മൾ രക്ഷിക്കപ്പെട്ടില്ലേ, രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് നമ്മോട് പറഞ്ഞതാണെന്നറിയാമോ? 28 മത്തായി എന്താ, മാർക്കോസ് 16 എന്താ പറഞ്ഞത്? എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ, നമ്മുടെ കഴിഞ്ഞില്ലേ, രക്ഷിക്കപ്പെട്ടില്ലേ. ഞാനൊരു 19 മുമ്പ് രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞതെന്നറിയാമോ? എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് പോകുവിൻ, ഗോ. എവിടം വരിക? ലോകത്തിന്റെ അറ്റത്തോളം. നിങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? ഇനി എപ്പോഴാ വരിക എന്ന് എപ്പോഴാ വരുന്നത് പറയുന്നത്? 22:17 വെളിപ്പാട് ദിവസം കുഞ്ഞാടും മണവാട്ടിയും ആത്മാവും അറിയും. എന്താ പറഞ്ഞത്? കം, വരിക. എപ്പോഴാ പറഞ്ഞറിയാമോ? അത് നമ്മൾ വിവാഹ സമയത്താ. നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കർത്താവ് നമ്മെ ഇതേ ലോകത്തിലേക്ക് തന്നെയാ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാനൊരു വലിയ ചിന്താ വിഷയം നിങ്ങളുടെ ചിന്തയിലേക്ക് ഇട്ടെന്ന് മാത്രമേ ഉള്ളത്. അത് ആരെയും ഹൃദയത്തിൽ ഉടക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും വലിയ ചിന്തയാണത്. കാരണം കർത്താവ് നമ്മെ രക്ഷിച്ചത് എവിടെന്നാ? ലോകത്ത് രക്ഷിച്ചിട്ട് എന്നെ എൻഗേജ്മെന്റ് ചെയ്തു, അവന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ എൻഗേജ്മെന്റ് ചെയ്ത് കഴിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്ത്? എന്നെ ലോകത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടിരിക്കുക. അവിടെ ലോകക്കാരോട് കൂടി ചേർന്ന് ലോകത്തിന് മാതൃക പഠിച്ച് ലോകത്ത് ജീവിക്കാൻ വേണ്ടിയല്ല, അതേ ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ വേർപെട്ടവനായി. ഞാൻ പറഞ്ഞ അത്ത നിക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ജീവിക്കാൻ വേണ്ടിയാ.
ഓക്കെ, ഞാൻ വിട്ടുപോകുന്നു. അവിടെ അതേ വാക്യം തന്നെയാണ് ഇവിടെ പെർഗമോസ് സഭയുടെ കർത്താവ് പറയുന്നത് അല്ലേ. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുകയാണ്. കർത്താവിന് അറിയാം നമ്മളെ എവിടെന്നാ വിളിച്ചെന്ന്, ഈ ലോകം ആരുടെയാണെന്ന് കർത്താവിന് അറിയാം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ ഇരിക്കുന്നു എന്ന് ക്ലിയറായി ക്ലിയർ കട്ടായിട്ട് 5:17 യോഹന്നാൻ എഴുതി വെച്ചിരിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാ. എന്നിട്ട് കർത്താവ് പറയാ, നീ പേടിക്കേണ്ട ഒരാവശ്യമില്ല, കാരണം വിളിച്ചവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമി മുഴുവൻ സൃഷ്ടിച്ചവനും ഈ ലോകത്തിലെ പ്രഭുവായ പിശാചിനെ സൃഷ്ടിച്ചവനും അല്ലേ ആ മഹാദൈവം നമ്മുടെ കൂടെ നടക്കുകയാണ്. അതുകൊണ്ട് ആ പരിശുദ്ധാമനെ കുറിച്ചൊക്കെ നമുക്ക് എപ്പോഴും പഠിക്കാൻ കർത്താവ് അനുവദിച്ചാൽ, അവൻ്റെ ശുശ്രൂഷ അവന് നമ്മുടെ കൂടെ നടക്കുന്നു, അവൻ നമ്മുടെ മേൽ ഇരിക്കുന്നു, അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഏത് എവിടെയാ നമുക്ക് കുറവ് വച്ചിരിക്കുന്നത്? പരിശുദ്ധന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കാൻ അനുവദിച്ചാൽ പഠിക്കുമ്പോൾ അവൻ നമ്മുടെ കൂടെ നടക്കുകയാണ്, ചുറ്റിലും നടക്കുക, നമ്മുടെ കൂടെ ചുറ്റിലും നടക്കുക. ഇനി അവൻ നമ്മുടെ മേൽ ശക്തി പകർന്നു തന്നിട്ട് അവൻ അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളോട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവൻ നമ്മുടെ അകത്ത് വന്ന് വാസം ചെയ്തിട്ട് അവൻ്റെ പരിശുദ്ധമായ ആ കൂട്ടായ്മയിലേക്ക് എന്നെ നിങ്ങൾ ചേർത്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും മനോഹരമായ എന്താ പറയുക, ഒരു വലിയ വിളിയൊക്കെ നമുക്കുണ്ടായിട്ട് നമുക്ക് എന്ത് പേടിക്കുക? അതാ പറഞ്ഞത്, അതർത്ഥം പറയും, ഞാൻ നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളിടന്ന് ഞാൻ അറിയുന്നു. പക്ഷേ നിന്നെ നമുക്കാവശ്യമായതെല്ലാം നൽകിയിട്ട് തന്നെയാണ് കർത്താവ് നമ്മെ ലോകത്തിലേക്ക് അഴച്ചിരിക്കുന്നത്. നമുക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും അല്ലേ. ഈ 2 പത്രോസ് ലേഖനം 1:3-5 വാക്കിൽ പഠിക്കുമ്പോൾ പറയുക, ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ തന്നരുളിയിരിക്കുന്നത്. അവിടെ പറയുന്നത് തന്നിരിക്കുന്നു, തരാമെന്നല്ല. ഞാൻ ഇന്ന് ബൈബിൾ വായിച്ച് 5 അധ്യായം വായിച്ച് നിങ്ങൾ ഓക്കെ അടിച്ചാൽ തരാമെന്നല്ല പറയുന്നത് അല്ലേ. അങ്ങനെയാണോ അല്ലേ? നീ എന്നെ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചാൽ നിനക്ക് തരാമെന്നല്ല, എന്നെയും നിങ്ങളെയും വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ജീവനും ഭക്തിക്കും അതെന്താണെന്നുള്ള വേറെ കാര്യമാണ്, ആവശ്യമായതെല്ലാം തന്നിട്ട എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ച് മാറ്റിയത്. ഇത്രയ്ക്കധികം വാക്തത്വങ്ങളും അവകാശങ്ങളും നമ്മുടെ കൂടെ ഇരുന്നിട്ട് നമുക്ക് ഇന്നും കൈകാലും പറക്കുക, നാളത്തെക്കുറിച്ച് ആവലാതിയാ. ഹല്ലേലൂയ. എനിക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? കർത്താവ് നല്ലവണ്ണം നമ്മളെക്കുറിച്ച് അറിയാമേ. വചനം പറയുന്നു, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളിടത്ത് ഞാൻ അറിയുന്നു. നിന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ. എങ്കിലും സാക്ഷിയും വിശ്വസ്തനായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഇതൊക്കെ തലമുറയിൽ സംഭവിച്ചതാ. എത്രയോ ഭക്തന്മാരൊക്കെ കൊന്നു മുടിഞ്ഞു അല്ലേ, ആൾക്കാരെ കൊന്നു മുടിച്ചു കളഞ്ഞു, തല്ലിക്കൊന്നിട്ടുണ്ട് എത്രയോ ആൾക്കാർ. പുലിയും സിംഹവും ആനയൊക്കെ കടിച്ച് അല്ലേ, എത്രയും ചരിത്രങ്ങളിലൊക്കെ എത്ര എഴുതിച്ചിരിക്കുന്നു. ആൾക്കാരൊക്കെ വണ്ടിയിലിട്ട് കത്തിച്ച് ചുട്ട് ചാമ്പലായി കളഞ്ഞു, കേട്ടോ നിങ്ങളെ കുറിച്ച്. അപ്പൊ ഇതൊക്കെ സംഭവിച്ചതല്ലേ? അവർക്ക് കർത്താവില്ലേ, ആത്മാവില്ലേ, അവർ ദോഷന്മാരായത് കൊണ്ടാണോ? അല്ലേ, അല്ല. കർത്താവ് നമ്മെ ഭൂമിയിലേക്ക് അഴക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കർത്താവിനെയും പച്ചമരമായ കർത്താവിനോട് അങ്ങനെ ചെയ്തു, ഈ ഉണക്കമരമായ നമ്മളെപ്പോലെ അല്ലേ ഉണങ്ങിക്കൊണ്ടിരിക്കുക. പല്ലും കൊഴിഞ്ഞ് എല്ലും തീരാറായി ഉണങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ, വെറും മരുഭൂമിയില മരം പോലെ ഉണങ്ങിക്കൊണ്ടിരിക്കുക. ഏത് നിമിഷം എപ്പോ വേണമെങ്കിലും വീടാ, നമ്മുടെയൊക്കെ ഇരിപ്പ് കാണുമ്പോൾ വീടാത്ത മരം പോലെയൊക്കെ ഇരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം, പക്ഷേ ഒരു കാര്യം പറഞ്ഞു, കർത്താവിന് വേണ്ടി വീഴുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഹല്ലേലൂയ. അവന് വേണ്ടി സംസാരിച്ച് വീഴുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അവന് വേണ്ടി പ്രസംഗിച്ച് ചീരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വിടക സിംഹാസനമൊക്കെ ഇതൊക്കെ സാത്താൻ ഭരിക്കുന്നത് തന്നെയാണ്. എന്നാലും അതിന് നടുവിൽ നമ്മെ ജയാളിയായി നിർത്താൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മേലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ അവനെക്കുറിച്ചൊക്കെ ഓർത്ത് അവനോട് കൂടെയൊക്കെ നടക്കാൻ തുടങ്ങുക. അവൻ്റെ അത്ഭുത ശക്തി നിങ്ങളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകളൊക്കെ വെളിപ്പെട്ട് വരും. നിങ്ങളുടെ വാക്കുകളാണ്, നിങ്ങളുടെ നോട്ടങ്ങളാണ്, നോട്ടത്തിൽ പോലും വ്യാപരിക്കുന്ന ശക്തിയൊക്കെ എത്ര ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നോട്ടത്തിൽ പോലും വ്യാപരിക്കുന്ന ശക്തികളൊക്കെ, വാക്കുപോലും വേണ്ട, നോക്കിയാൽ മതി. ഹല്ലേലൂയ. കാരണം അത്ര ഈ ലോകത്തിൽ നമ്മളെ ദൈവം വിളിച്ചത് ഈ ഒരു വേറൊരു ക്ലാസ് ഉണ്ട്, നമുക്ക് വേറെ ക്ലാസ് എടുക്കും, നമുക്ക് കർത്താവിനെടുക്കും. എന്തിനു വേണ്ടിയാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ചർച്ച്, ചർച്ചിൻ്റെ പർപ്പസ് എന്താണെന്നൊരു ചോദ്യം നമുക്കുണ്ട്. ഇന്നും അനേക സഭകൾക്കും വെളിപ്പെടാത്തൊരു വലിയ ഒരു മർമ്മമാണത്. എന്താണ് സഭയുടെ ഉദ്ദേശം? നമ്മൾ വിളിച്ചിട്ട് സഭയിലാക്കി വെച്ചില്ലേ? എന്താണ് സഭയുടെ ഉദ്ദേശം? നമ്മൾ അറിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് സഭയിൽ വരുന്നു, കൂടി വരുന്നു അല്ലേ, പിന്നെ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ അതും ഇതൊക്കെ പറയുന്നു, തോണ്ടുന്നു, ഞോണ്ടുന്നു അല്ലേ. നമുക്കിത് ഇതേ സഭയെക്കുറിച്ച് നമുക്കറിയത്തുള്ളൂ. സഭയുടെ പർപ്പസ് എന്താണെന്ന് അറിയാമോ? മെയിൻ പർപ്പസ് ഒരുപാടുണ്ടെങ്കിലും മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തു നിന്ന് സാത്താൻ സിംഹാസനം ഇറക്കി മാറ്റാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്, എന്നെയും നിങ്ങളെയാണ് വിളിച്ചിരിക്കുന്നത്. നമ്മളെ, ഞാനും നിങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാവായ ആദമാണ് ആ അധികാരം സാത്താൻ കൈമാറ്റപ്പെട്ടു പോയത്.
ഇതൊക്കെ ആഴമായ ആഴമേറിയ ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ. അതൊക്കെ നോക്കിയേ, സാത്താൻ നമ്മൾ മനുഷ്യൻ തന്നെയാണ് കൈമാറിക്കൊടുത്തത്. ഹല്ലേലൂയ. അതേ അധികാരം എന്നിലൂടെയും നിങ്ങളുടെയും തിരിച്ച് കർത്താവ് പിടിക്കാൻ ആഗ്രഹിക്കുക. ഇതാണ് യഥാർത്ഥ സഭയുടെ പർപ്പസ്. പക്ഷേ പിശാച് എന്നറിയാമോ, ജഡരക്തങ്ങൾ തമ്മിൽ അടിക്കാനിട്ട് കൊടുത്തു. നമ്മൾ തമ്മിൽ എന്തുമിണ്ടാതെ രീതികൾ, നമ്മളെ തമ്മിൽ തല്ലിക്കുവാൻ, ജഡരക്തങ്ങൾ തല്ലിക്കുവെന്നോ നമുക്ക് നോക്കി. ജഡരക്തങ്ങളോട് തല്ലുന്ന ഒരുത്തരും ആത്മമണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? അതാ സഭയുടെ ഇത് ദാരുണമായ എന്താ പറയുക, അതപ്പത്രം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് പ്രശ്നം. നമ്മൾ ഇത്രയും വലിയ അധികാരങ്ങളും അവകാശങ്ങളൊക്കെ നമുക്ക് ദൈവം നന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയാതെ മടകന്മാരെ പോലെ ജീവിക്കുക നമ്മൾ എന്നൊക്കെ. കാരണം നമ്മളെ തെറ്റിച്ച് കളഞ്ഞു സാത്താൻ, ചതിച്ചു വഞ്ചിച്ചു കളഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് പഠിച്ചോ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹനാൻ്റെ സുവിശേഷ ഭാഗങ്ങൾ മാത്രമല്ല, ഓരോ ലേഖനങ്ങൾ എടുക്കുമ്പോൾ, എഫ് എസ് അഞ്ചാം അധ്യായം എടുക്കുമ്പോൾ ഓരോ ലേഖനം പഠിച്ചോ, അവിടെയൊക്കെ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. ഞാൻ മുൻകൂട്ടി പറയുന്നു, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എന്തിനാ പറയുന്നറിയാമോ? നാം ചതിക്കപ്പെടാനിടയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വെച്ച് അറിയത്തില്ലേ ചതിക്കപ്പെട്ടു എന്ന്? ഇന്ന് എത്രയോ വിശ്വാസികൾ ചതിക്കപ്പെട്ടവരാണെന്നറിയാമോ? എത്രയോ ദൈവദാസന്മാർ ചതിക്കപ്പെട്ട് ജീവിക്കുന്നവരാണെന്നറിയാമോ? പക്ഷെ അവരുടെ വിചാരം എന്താണെന്നറിയാമോ? ഞങ്ങളാരാ? നല്ലവരാ, ഞങ്ങളുടെ ഉപദേശം നല്ലതാ. പക്ഷേ അവർക്കറിയുന്നില്ല വീണിരിക്കുന്നത്, അടിയിൽ ഫൗണ്ടേഷൻ ഇല്ലാത്ത അവരറിയുന്നില്ല. പക്ഷേ കർത്താവിട്ട് മിണ്ടത്തുമില്ല. അതാണ് ഏറ്റവും വലിയൊരു പരിതാപകരമായ കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് പറയത്തുമില്ലത്. കാരണം നമ്മുടെ കയ്യിലേക്ക് ഒരു പുസ്തകം നൽകിയിട്ടുണ്ട്. ആ പുസ്തകം എഴുതിയവൻ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി മറ്റൊന്നും കർത്താവ് നമ്മൾ പറയത്തുമില്ല, ഒന്നും തരത്തില്ല. ദൈവം മനോഹരമായ പുസ്തകം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, സകലതും അറിയാൻ കഴിയുന്ന ഒരു മനോഹരമായ പുസ്തകം. ഹല്ലേലൂയ. അത് തിരിച്ച് തുറന്ന് വെച്ച് തിരിച്ചും മറിച്ചും വായിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രഹിച്ചേനെ. ഇനി ഗ്രഹിച്ചില്ലെങ്കിലും അത് എഴുതിയവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ കർത്താവ് പറയും, നീയൊക്കെ പൊക്കോട, പോയി ചത്തോ. ഞാൻ പറഞ്ഞതല്ല, ഒരു രണ്ട് തസ്ലോനിക്കരിന്തീയർ 2:9 താഴേക്ക് പഠിക്കുന്നതാ അല്ലേ? സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകയാൽ അവർക്ക്, ഇവിടെ പഠിച്ചിട്ടുണ്ടോ? ക്ലാസ് എടുത്തിട്ടുണ്ട് അല്ലേ? സമുദ്രയുടെ സുവിശേഷം, ദൈവജനത്തിന് മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്. മറന്നുപോയി നിങ്ങളൊക്കെ? എല്ലാം മൗനമായിരിക്കുന്നതുകൊണ്ടാ. ഹലോ, ഓക്കെ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഈ ലോകത്തിൽ ഇവിടെ എവിടെ പാർക്കുന്നതെന്ന് കർത്താവിന് നല്ലോണം അറിയാം. ഈ ലോകത്തിലെ അധികാരം നമ്മളായി പിടിച്ചെടുക്കാൻ പോകും. ആത്മമണ്ഡലങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക പിടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് പറയാം, അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം, എത്രയോ ഭക്തന്മാർ മരിച്ചുപോയെന്ന് അറിയാമോ? എത്രയോ ആൾക്കാർ എന്നിട്ട് പറയാം, വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ആ വിശ്വാസത്തിന് വേണ്ടിയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യൂതാടെ ലേഖനത്തില ആ വിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടി മരിച്ചവർ എത്രയോ ഭക്തന്മാരാണെന്നറിയാമോ? എത്രയോ പേർ. ഹല്ലേലൂയ. ആണോ ഇല്ലയോ? അല്ലേ? ആയിട്ട് പറയാം, 12 അതൊക്കെ താഴേക്ക് പഠിച്ചു വരുമ്പോൾ അവിടെ കാണാൻ കഴിയും. 14 വരുമ്പോൾ അവിടെ എഴുതിയ, എങ്കിൽ നിന്നെക്കുറിച്ചൊരു കുറഞ്ഞൊരു കുറ്റം പറയാൻ ഉണ്ട്. ഇസ്ലാമക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിന്, ദുർനടപ്പ് ആചരിക്കേണ്ടതിനും, അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്ക് ഉണ്ട്. അവണം നിക്കലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. സഭയുടെ പ്രശ്നം എന്നറിയാമോ? ഈ പെർഗമോസ് എന്ന് പറയുന്ന സഭയുടെ പ്രശ്നം എന്ന് പറയുന്ന രണ്ട് ഉപദേശമുണ്ട് അവളത്ത്. ഒന്ന് ബിലയാമിൻ്റെ ഉപദേശമുണ്ട്, രണ്ട് നിക്കലോവിൻ്റെ ഉപദേശം. ഈ രണ്ട് ഉപദേശം എവിടെയുണ്ടെന്നറിയാമോ? ഈ പെർഗമോസ് എന്ന് പറയുന്ന സഭയുടെ അകത്ത് വ്യാപരിച്ചിരിക്കുക. നിങ്ങൾ എൻ്റെ എല്ലാവരും ഉണ്ടല്ലോ എൻ്റെ ഉള്ളിൽ. ഈ പെർഗമോസം, ഓരോ സഭയെക്കുറിച്ച് പഠിച്ച് ഒരുപാട് പറയേണ്ടി വരും, എങ്കിൽ പോലും ഒറ്റവാക്കി പറഞ്ഞു വിടുകയാണ്, നമ്മുടെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാം. പെർഗമോസം എന്ന് പറയുന്ന സഭയ്ക്കകത്ത് നല്ല കർത്താവിൻ്റെ നല്ല മനോഹരമായ സഭയാണ്. എന്താ പറയുക, അന്തിപ്പാസിലെ കൊന്ന കാലത്ത് പോലും വിശ്വാസത്തിന് വേണ്ടി പോരാടി മരിച്ച ഭക്തന്മാരാ. അന്തിപ്പാസൊക്കെ മരിക്കുമ്പോഴൊക്കെ വിശ്വാസം മുറുകെ പിടിച്ച് ചാകേണ്ടി വന്നാലും കുഴപ്പമില്ല, കർത്താവ് മതി എന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞ മരിച്ച വിശ്വാസികളുള്ള സമൂഹമാണ്, സഭയാണ് പെർഗമോസ് സഭ. പക്ഷേ അതിനകത്ത് പോലും രണ്ട് ഉപദേശങ്ങളാണ് വന്നത്, ബിലിയാമിൻ്റെ ഉപദേശം, രണ്ട് നിക്കോലവരുടെ ഉപദേശങ്ങൾ. ഞാൻ നിനക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഇതൊക്കെ ഏത് തലമുറയിലും ഉണ്ടായിട്ടുണ്ട്. 1 മുതൽ ഇന്ന് കാണുന്ന സഭയ്ക്കകത്ത് ലോകത്വം, ലോകത്തിലെ പ്രഭുവായ പിശാജ് ഇതുപോലെ ബിലിയാമിൻ്റെ ഉപദേശവും ഈ നിക്കോലവരുടെ ഉപദേശമൊക്കെ ഇന്നും വിതറിയിട്ടുണ്ട്. കളകൾ വളർന്നുകൊണ്ടിരിക്കുക സഭയ്ക്കകത്ത്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ഈ ബിലിയാമിൻ്റെ ഉപദേശമൊക്കെ? നിങ്ങൾക്കറിയാം, വിഗ്രഹാർപ്പം തിന്നേണ്ടതിനും, ദുർനടപ്പ് ആചരിക്കേണ്ടതിനും, അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലയാം. ഒരൊറ്റവാക്കിൽ ഞാൻ പറഞ്ഞു പോകുക, ഒരുപാട് പറയേണ്ടി വരും ബിലിയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച്, ഒരുപാട് പറയേണ്ടി വരും. നിങ്ങൾക്കറിയാമോ എന്താ പറയുക,
തനിച്ചു പാർക്കുന്ന ജനമെന്ന് വെളിപ്പാട് പറഞ്ഞവൻ ആരാണെന്നറിയാമോ? ഇതാ ജാതികളുടെ നിന്ന് തനിച്ചു പാർക്കുന്ന ജനം. നിങ്ങൾ വായിച്ചിട്ടുള്ളത് ആരാ പറഞ്ഞത്? ദേ ഈ പുള്ളിക്കാരനാ പറഞ്ഞത്. നിങ്ങളുടെ ഇടയിൽ രാജാവിൻ്റെ രാജകോലാഹലം അല്ലേ? ആ പാട്ട് പോലും വന്നത് ആ പാട്ടിൽ നിന്നാണ്, രാജകോലാഹലമുണ്ടെന്ന്. ആ ഈ വെളിപ്പാട് പറഞ്ഞവനാ ഈ പുള്ളിക്കാരൻ ബിലിയാമ്. എത്രയാ നിങ്ങളുടെ തനിച്ചു പാർക്കുന്ന ജനതൊക്കെ എത്രയോ, ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും, അല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ചോ ആറോ പ്രാവശ്യമെങ്കിലും ഇതുപോലത്തെ പല വെളിപ്പാട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതെടുക്കാൻ വേണ്ടിയല്ല, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ പറഞ്ഞ മനുഷ്യനാണെന്നറിയാമോ ഈ ബിലിയാമെന്ന് പറഞ്ഞ ഭക്തനെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്രവാചകനായിരുന്നു, ദൈവത്തെ നല്ല പ്രവാചകനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനകത്ത് എന്തുവരുന്നറിയാമോ, ഈ വിഗ്രഹാർപ്പം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഒരു ഉപദേശം കൊടുത്ത പുള്ളിക്കാരൻ. അതിന് പുള്ളിയുടെ അകത്ത് അറിയാതൊരു മോഹം വന്ന് വീണു. ആ മോഹം മറ്റൊന്നുമല്ല, ദ്രവ്യാഗ്രഹം, സകലവിധ ദോഷത്തിൻ്റെയും മൂലകാരണം. ഹല്ലേലൂയ. ആ അദ്ദേഹം പലവട്ടം ഈ പ്രവചനം പറയാൻ ശപിക്കാൻ വേണ്ടി പറയുമ്പോഴും ആ ശാപവാക്കുകൾക്ക് പകരം അനുഗ്രഹങ്ങൾ വന്നതറിയാതെ വായിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളല്ലേ, അനുഗ്രഹങ്ങൾ വന്നു. എന്നിട്ടും അനുഗ്രഹം പറഞ്ഞിട്ടും ദൈവം അവസരം കൊടുത്തിട്ടും വീണ്ടും ചെല്ലുമ്പോണ്ടറിയാമോ, ബാലാക്ക് പുള്ളിയുടെ മുമ്പിലേക്ക് ഒന്നും കൂടി വെക്കുക, ഇതാ 100,000 കൂടി ഇരിക്കട്ടെ, ഇതാ 2,00,000 കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അറിയാതെ ആ ദ്രവ്യാഗ്രഹത്തിൽ ഈ മനുഷ്യൻ ബിലയാമെന്ന് പറയുന്ന മനുഷ്യൻ വീണുപോയതാ. ഏറ്റവും വലിയ ആഗ്രഹമുള്ള പുള്ളിയാണ് നീ പുള്ളിക്കാരൻ ബിലയാം. എന്നാണെന്നറിയാമോ, ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച മനുഷ്യനാണ് ഈ പുള്ളിക്കാരൻ. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ അതൊക്കെ? എത്ര എന്ത് ആഗ്രഹമാണ്, നമുക്ക് പോലും ഇല്ല ആഗ്രഹം, എങ്ങനെയെങ്കിലും എന്ത് ജീവിച്ച് തീർത്താൽ മതി. പക്ഷെ ഒരു ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കണമെന്ന് ആഗ്രഹിച്ച് എഴുതി വെച്ച മനുഷ്യനാ ബിലയാമൊക്കെ. പക്ഷേ ഭക്തൻ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, അതാ പ്രശ്നം. ഭക്തൻ ജീവിക്കേണ്ടതുപോലെ ജീവിക്കാതെ ഭക്തൻ മരിക്കുന്ന പോലെ മരിക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയത്തില്ല. ആ ദ്രവ്യാഗ്രഹമൊക്കെ അകത്ത് കയറി. അതുകൊണ്ടാ പുതിയ നിയമത്തിൽ ഇടക്കിടക്ക് കർത്താവ് പറയുന്നുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിൻ്റെയും മൂലകാരണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുക അല്ലേ. അത് മാത്രമല്ല, ഏതെല്ലാം കുടുക്ക് വഴികളൊക്കെ എല്ലാം ഉപദേശിച്ചു കൊടുത്ത് ഇസ്ലാം മക്കളൊക്കെ അവരുടെ ഇടയിലേക്ക് ജാതിയെ പെണ്ണുങ്ങളെയും അവരുടെ ആണുങ്ങളെ അങ്ങോട്ടും വിട്ട് അല്ലേ, നിന്ന നിപ്പിലാണ് ഒരുത്തൻ പെണ്ണിനും ജാതിയ പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നത്, നിന്ന നിപ്പിലാണ് അവർ ആണുങ്ങളെ കൊണ്ടുവരുന്നത്. എത്ര മാത്രം ദാരുണമായ പ്രവൃത്തികളാണെന്നറിയാമോ ഈ ബിലയാമെന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ, ദൈവത്തിന്റെ പ്രവാചകനാ, യഹോവയുടെ പ്രവാചകനാ. പക്ഷേ എത്ര മാത്രം ഉപദേശിച്ചു കൊടുത്തതറിയാമോ? വിഗ്രഹാർപ്പം തിന്നാൻ പാടില്ല, ദുർനടപ്പ്, ഇതെല്ലാത്തിൻ്റെയും ഒരു വലിയൊരു, ഞാൻ ഇത് മാത്രം പറയാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും നമുക്ക്. ബിലയാമിൻ്റെ ഉപദേശം അത്രയ്ക്കും ആഴമായി പഠിക്കേണ്ട ബിലയാമിൻ്റെ ഉപദേശം, കോരഹിൻ്റെ അല്ലേ, കായിൻ്റെയൊക്കെ കോർഹിൻ്റെയൊക്കെ മത്സരമൊക്കെ ഒരുപാട് നമ്മൾ ഇരുന്ന് പഠിക്കേണ്ട ഒരു ഉത്തരവാ ഒരു മേഖലയാണ് അതല്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞർത്ഥം മനസ്സാവുന്നുണ്ടോ? ഗ്രഹിച്ചോ ഞാൻ പറയുന്നതൊക്കെയാണ്? അപ്പം ഇതുപോലെ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ നമുക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഹൃദയം മറിഞ്ഞു പോകാൻ ഇടയുണ്ട്. സാത്താൻ ദേ അലറുന്ന സിംഹം പോലെ നമുക്ക് ചുറ്റും ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ഹൃദയത്തെ നിത്യത തെളിഞ്ഞാണുണ്ടല്ലോ, പിന്നെ ഒന്നും നമുക്ക് ദോഷമുണ്ടാവത്തില്ല. ആ സ്വർഗം നമ്മുടെ പിതാവിനെ കുറിച്ച് നമ്മളൊരു മടക്കയാത്രയിലേക്കാണ് ഇപ്പോൾ നമ്മളിന്ന്. നമ്മളൊക്കെ കർത്താവിനെ കണ്ട നാൾ മുതൽ അല്ലേ നമ്മുടെ ജീവിതത്തിൽ മാറി നമ്മൾ ലോകത്തിലേക്ക് പോയ നമ്മളൊക്കെ കർത്താവ് രക്ഷിക്കപ്പെട്ട ശേഷം നമ്മൾ തിരിഞ്ഞ് പിതാവിൻ്റെ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ലോകം വിട്ടു, ദൈവരാജ്യത്തിലേക്ക് യാത്രയാണ് നമ്മുടേത്. പക്ഷെ നമ്മളിന്നും ലോകത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. ലോകം തരാമെന്നല്ലേ പറയുന്നത് അല്ലേ? ടി വി തുറന്നാൽ യൂട്യൂബ് തന്നെ ലോകം തരാമെന്നാണ് പറയുന്നത്. ലോകത്തിൽ നിന്നെ വലിയവനാക്കാന്നാണ് പറയുന്നത്. ലോകത്തിൽ രാജാവിൻ്റെ മകനെ പോലെ ജീവിക്കാമെന്നല്ല ലോകം പഠിപ്പിക്കുന്നത്. ഇതേത് പുസ്തകത്തിൽ നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇവിടെ വിശ്വാസത്തിന് വേണ്ടി പോരാടി ഭരിക്കുന്ന തലമുറയിലാണ് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. ജീവിച്ച ഭക്തന്മാരുടെ തലമുറയാണ് നമ്മളും ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു വെളിപ്പാടകത്ത് കയറിയ മതിയാകൂ. ഈ ലോകമല്ല നമ്മുടേത്, നമുക്ക് വേണ്ടി ഒരു ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതിന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അനുഭവിക്കുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുക. ദൈവരാജ്യത്തിലുള്ള ജീവിതം, അവിടെ എൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും, അവിടെ ഞാൻ അനുഭവിക്കുന്ന പിതാവുമായുള്ള കൂട്ടായ്മയും, അവിടെ ഞാൻ കേൾക്കുന്ന സ്വരങ്ങളും, അവിടുത്തെ ദൈവത്തിൻ്റെ ആരാധനയൊക്കെ എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞാൽ അല്ലേ, അതിനേക്കാൾ അപ്പുറം വേറെ എന്ന് പറയും? ഞാൻ എവിടെയോ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞു, ലോകത്തിലൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ കൂടെ ജീവിക്കുന്ന, കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിൻ്റെ പേരാ ഏത്? അനുഗ്രഹം. നമ്മൾ ആ അനുഗ്രഹത്തിന് വേറെ പേരിട്ടു. ഇല്ലേ, ജോലി കിട്ടിയ അനുഗ്രഹം, കാറ് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞ് നമ്മൾ ആ അനുഗ്രഹത്തെ, ഞാൻ ആ ക്ലാസ് പിന്നീട് എടുക്കുന്നതിനെക്കുറിച്ച്, അനുഗ്രഹത്തിന് നമ്മൾ ഒരു ഡ്യൂപ്ലിക്കേറ്റാക്കി മാറ്റിക്കളഞ്ഞു.
അത് നന്മെന്നിട്ടോ വേണമെങ്കിൽ, ഒരു നന്മെന്നിട്ടോ വേണമെങ്കിൽ, പക്ഷേ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഒറ്റ വാക്കേ ഉള്ളൂ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം. അതിലേറ്റവും ഉന്നതമായിരിക്കുന്നത് ദൈവരാജ്യമല്ല, ദൈവരാജ്യ നന്മകളല്ല, ദൈവരാജ്യമല്ല ഏറ്റവും വലിയ നന്മ അനുഗ്രഹം എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിലെ അനുഗ്രഹങ്ങളുമല്ല അല്ലേ, അവിടുത്തെ വാക്തത്വങ്ങളും അവകാശങ്ങളുമല്ല അവിടുത്തെ അനുഗ്രഹം എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് തന്നവൻ തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം അല്ലേ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സാവുന്നുള്ളത്, നിങ്ങൾക്ക് കർത്താവ് നമ്മുടെ കൂടെ നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതില്ലാതെ പിന്നെ നമ്മൾ എന്തൊക്കെ അനുഗ്രഹം കിട്ടിയാൽ എന്താ കാര്യം? നമുക്കൊരു ജോലി കിട്ടി, എന്താ അനുഗ്രഹം? അതിന് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ബോഷന്മാരായി തീരും, യഥാർത്ഥ അനുഗ്രഹം നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇതിന് ലോകം ഇതിന് അനുഗ്രഹം എന്ന് വിളിച്ചാൽ, കർത്താവിനെ അനുഗ്രഹിച്ച ബ്രദറെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ അനുഗ്രഹം നമുക്ക് മറഞ്ഞു പോകുകയാണ്. അനുഗ്രഹം ഒറ്റ പേരേ ഉള്ളൂ. എഫേസ്യർ 1:3, സ്വർഗത്തിലെ സകല, വാക്യം നിങ്ങൾ പറ ആത്മീയ അനുഗ്രഹങ്ങളും ബാക്കിയുള്ളതൊക്കെ നന്മകൾ മാത്രമാണ്. അപ്പൻ മക്കൾക്ക് കൊടുക്കുന്ന നന്മകൾ, ഹല്ലേലൂയ, നന്മകളേക്കാൾ വലുതാണ് അപ്പൻ്റെ സ്നേഹം അപ്പനും. അതൊക്കെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവണോ നിങ്ങൾക്ക്? അതുകൊണ്ട് ബിലയാമിൻ്റെയൊക്കെ ഉപദേശങ്ങൾ ഇന്ന് ലോകത്തിൽ വ്യാപരിച്ചിരിക്കുക, ലോകത്ത് വല്ലാതെ ഒരു വൈറസ് പോലെ വ്യാപരിച്ചിരിക്കുക ലോകത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല വിഗ്രഹാൽപ്പം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനൊക്കെ പറഞ്ഞിരിക്കുക. നിക്കുലോവരുടെ ഉപദേശത്തെക്കുറിച്ച് ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്, അതിൽ ഞാൻ വിട്ടുപോകുക. നമുക്ക് അത് ആവശ്യമില്ല. ഒരുപാട് ഉപദേശങ്ങൾ, നിക്കുലോവർ ഉപദേശമുണ്ട്, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, നമുക്കത് വിട്ടുപോകുക. യൂദയുടെ പുസ്തകം പഠിക്കുമ്പോൾ, യൂദ പയനനാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും കായീൻ്റെ വഴിയിൽ അല്ലേ നടക്കുകയും ആദ്യമൂല വായിക്കാം. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു, ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു അല്ലേ. അവർക്ക് അയ്യോ കഷ്ടം, അവർ കായീൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു അല്ലേ. ഈ മൂന്ന് പേരെക്കുറിച്ച് ബൈബിൾ ആഴമായി പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്ന ഒരു ഉപദേശമാണ്. എന്തൊക്കെയാ? കായീൻ്റെ വഴി, ഈ വാക്യം അറിയണമെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് ക്ലാസ് ഉണ്ട്. ഇതിങ്ങനെയാണ്, നോഹയുടെ കാലം പോലെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവിടെ കായീൻ്റെ വഴിയെക്കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കുന്നവരാകെ, ഇപ്പോൾ ബൈബിൾ വായിക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും, അഞ്ചധ്യായം വെച്ച് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ച് വിശ്വസിക്കുന്നു അല്ലേ. അവിടെ നിങ്ങൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ വായിക്കുമ്പോൾ ഒരു ഒരു മർമ്മം ഞാൻ നിങ്ങൾക്ക് തരാം. ഉൽപ്പത്തി പുസ്തകം എടുത്ത് പഠിക്കുമ്പോൾ ഓ ആദമിനാളെ ജനിപ്പിച്ച്, ഹേത്തിനാളെ ജനിപ്പിച്ചതൊക്കെ പറഞ്ഞ് വന്നിട്ട് ഒറ്റ വാക്കിലെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കും. പക്ഷേ ഏഴാം തലമുറക്കാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിർത്തിയിട്ട് ഇത്തിരി ആഴമായി പഠിപ്പിക്കുന്ന കാണാൻ കഴിയും. പഠിക്കുന്നവർക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയല്ല, പഠിക്കുന്നവർക്ക് വേണ്ടിയും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് ഞാൻ പറഞ്ഞത്. ഏഴാം തലമുറക്കാരെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നിർത്തിയിട്ട് ആ ഓരോ കാര്യങ്ങളും എടുത്ത് വിശദമായി ആ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. വെറുതെ പരിശുദ്ധാത്മാവ് വെറുതെ എഴുതി വെച്ചാണല്ല, ഒന്നുമല്ല. കായിനെക്കുറിച്ച് അവിടെ മുതൽ കാണാൻ കഴിയും നമുക്ക്, കായിനെക്കുറിച്ചുള്ള ഇവിടെ കായിൻ്റെ വഴിയിൽ നടക്കാന്ന് പറഞ്ഞാൽ അവിടെ മുതൽ ആ ഏഴാം തലമുറക്കാരനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ മുതൽ ഓരോന്നായി എടുത്തു പറയുന്ന പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി പുസ്തകം എടുത്ത് സമയം കിട്ടുമ്പോൾ വായിച്ച് പഠിക്കുക. ഹല്ലേലൂയ, ഞാൻ വിട്ടുപോകുക. അത് മാത്രമല്ല, കൂലി കൊതിച്ച ബിലയാമിൻ്റെ വഞ്ചനയിൽ പണത്തിനു വേണ്ടി മാത്രം ചെയ്യുന്നവർ, ഹല്ലേലൂയ, ഓരോന്ന് ശമിക്കാൻ പോകുമ്പോൾ അനുഗ്രഹിക്കുമ്പോൾ വീണ്ടും 100,000 കൂട്ടി കൊടുക്കും. ആര്? ബാലാക്കല്ലേ. അങ്ങനെ ഹൃദയത്തിൽ മോഹങ്ങൾ ജനിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വീണ്ടും എന്താ പറയുക, ആ മോഹിക്കു ബ്രദറെ, കിട്ടും ബ്രദറെ, മോഹിക്കു ബ്രദറെ എന്നാ പറയുന്നല്ലേ. ഹല്ലേലൂയ, ഇത് തന്നെ ഈ സെയിം കാര്യം ബിലയാമിന് പറ്റിയതുപോലെ നമുക്കും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ്സൊക്കെ എടുക്കുന്നത്. അണ്ട് പറയുക, കോരഹിൻ്റെ മത്സരത്തിൽ ദൈവമക്കൾ ദൈവത്തിനാസനായ മോശയോടും അഹരോണോടൊക്കെ മത്സരിച്ച, മോശയോട് മത്സരിച്ച നമുക്കറിയാല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിനക്ക് മാത്രമാണോ, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ലെന്നൊക്കെ പറഞ്ഞ് അല്ലേ, ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരല്ലെന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച കോരഹിൻ്റെ തലമുറയിൽ ഇന്നും ലോകത്തിലുണ്ട് ദൈവദാസന്മാർക്കെതിരെ മത്സരിക്കുന്നവരൊക്കെ. ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഈ ലോകത്തിലെ പൈശാചികൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തരികയാണ്, ഓരോന്ന് അകത്തേക്ക് ചിന്തകൾ തരികയാണ്, വിട്ടുപോകുന്നു. അണ്ട് പറയുന്നു, പതിനഞ്ചാം വാക്യം പറയുന്നു, ആദം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഈ വാക്യം നിങ്ങൾ വളരെ, ഞാൻ എന്തോ വീണ്ടും അത് അവിടെ തന്നെ വന്നു അല്ലേ. ആദം മുതൽ ഏഴാമനായ
ഹാനോക്കിനെ കുറിച്ച് ഈ ഹാനോക്ക് മുതൽ പിന്നീട് പഠിപ്പിക്കുന്ന ഓരോ വാക്കുകളും ഓരോ പേരുകളും എടുത്ത് പഠിച്ചാൽ അതെല്ലാം നോഹയുടെ കാലഘട്ടത്തെ എന്താണെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പെറ്റി എന്താ പറയുക, വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് നിങ്ങൾ ഒരുപാട് കേട്ട് കാണും. പക്ഷേ സത്യം തന്നെയാണ്, അത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി കിടക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അപ്പം അതുകൊണ്ട് ഇതാ പതിനഞ്ചാം വാക്യം പറയുന്നു, ഇതാ കർത്താവ് എല്ലാവരെയും വിധിക്കുവാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരം ആയിരം വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു പ്രവാചകനായ ആര്, ഹാനോക്ക് പ്രവാചകനാണെന്ന് ഇവിടെ മാത്രം എഴുതിച്ചിരിക്കുന്നത് അല്ലേ. ഇത് ഇതൊക്കെ ഭക്തി ഇന്ന് നമുക്ക് തോന്നും ഇന്ന് ചെയ്തൊക്കെ നല്ലതാണെന്ന്. പക്ഷേ ഇദ്ദേഹത്തെ പറഞ്ഞില്ലേ, എന്താ പറയുക, ഇദ്ദേഹത്തിന് വ്യക്തിയെക്കുറിച്ച് പർഗമോത്സവയെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്തിപ്പാസിലൊക്കെ വിശ്വാസത്തിന് വേണ്ടി പോരാടി മരിച്ചവരാണ് അവരെല്ലാം. പക്ഷേ ഒരു ദിവസം അവരെല്ലാം വിശുദ്ധന്മാരുമായിട്ട് കർത്താവോടുകൂടെ ഇടങ്ങി വരുമ്പോൾ അന്ന് നീ ലജ്ജിച്ചു പോകുന്ന ഒരു കൂട്ടം വിശുദ്ധ ഒരു കൂട്ടം പെന്തക്കോസ്തുകാർ ഇവിടെ ഉണ്ടാവും, ലജ്ജിച്ചു പോകുന്ന. കാരണം എന്നറിയാമോ, അവർ മുഴുവനും ഈ എന്താ പറയുക, ഈ ലോകത്ത് നേടുവാനും കോരഹിൻ്റെ പുറകെ പോകും അല്ലേ. അതുമാത്രമല്ല, വിലിയാമിൻ്റെ വഴിയെ നടന്ന്, കായിൻ്റെ പുറകെ നടന്ന്, ഇങ്ങനെയൊക്കെ ലോകം നേടാൻ വേണ്ടി നോക്കിയ ആൾക്കാർ അവരെല്ലാവരും. പക്ഷേ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുമ്പോൾ ലജ്ജിച്ച് നാണിച്ചു പോകുന്ന ദിവസമുണ്ട് അന്നൊക്കെ. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, അവർ പിറുപിറുപ്പുകാരും. ഈ വാക്യങ്ങൾ ഓരോന്നായി എടുത്ത് വിരിക്കേണ്ട വാക്ക. രണ്ട്, തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി. അടുത്തത്, ഇത് ആരാണ്, ആരെ കുറിച്ചാ പറയുന്നത്? സഭയെ കുറിച്ച്, സഭയുടെ സഭയിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുക. തൊട്ട് മോളി പറഞ്ഞു പറയുക, കായിന്റെ വഴി നടക്കുന്നവർ, ബിലിയാമിന്റെ ആ അതേ സ്വഭാവമുള്ള ആൾക്കാർ അല്ലേ, അവരെ കുറിച്ച് പറഞ്ഞു വരികയാണ്. രണ്ടുമൂന്ന് കാര്യങ്ങൾ കുറച്ച് പറയുക. അവർ എന്താ പിറുപിറുപ്പ്, എത്ര കുടിയാലും മതിയാകത്തില്ല അവർക്ക്, എത്ര കിട്ടിയാലും പിറുപിറുത്തോണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലേ. ഷോ ഷോ എന്നൊക്കെ പറയില്ല അല്ലേ, ഷോ ഇങ്ങനെ ഷോ എന്നൊക്കെ പറയുന്നത്, എപ്പം എന്തും കിട്ടിയാലും, എന്ത് എത്ര നന്മ കിട്ടിയാലും അവർക്ക് മതിയാകാത്ത പിറുപിറുപ്പ് അല്ലേ. എന്തിനോടാ പിറുപിറുത്തോണ്ടിരിക്കും? അവസാനം നമ്മോട് തന്നെ പിറുപിറുക്കുന്നത്, അവസാനം എന്നോട് തന്നെ പിറുപിറുക്കുന്നത്, ചത്താ മതിയായി, ഇന്ന് പോയാൽ മതിയായിരുന്നു അല്ലേ. അല്ലേ, ഇത് സ്വയം പിറുപിറുപ്പെന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞ വിവരിക്കാൻ ഒരുപാട് പറയേണ്ടി വരും. അടുത്ത്, തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവർ. ഒരിക്കലും ഒരു നന്മ പറയത്തില്ല. കാരണം നമ്മുടെ കുറവുകളെക്കുറിച്ച് മാത്രമേ പറഞ്ഞു നടക്കത്തുള്ളൂ എപ്പോഴും. അവരൊക്കെ കിട്ടി, നമുക്ക് മാത്രം ഒന്നും കിട്ടില്ല. ഇത് സെയിം തന്നെയാണ്, ആവലാതി എപ്പോഴും ആവലാതികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ കർത്താവ് ഇത്രയെങ്കിലും തന്നല്ലോ എന്ന് പറയുവാൻ ഒരിക്കലും നാവോങ്ങത്തില്ല ഇവർക്ക്. ഒരിക്കലും നാമമുഖത്തില്ല, എൻ്റെ കർത്താവ് ഇത്രയും തന്നല്ലോ, അവൻ എന്നെ മറന്നിട്ടില്ലല്ലോ അല്ലേ. ഒരിക്കലും അത് പറയത്തില്ല. ആവലാദികൾ മാത്രമേ ഉള്ളൂ. ആവലാദികൾ വരാൻ കാരണം അറിയാമോ? അവൻ്റെ നന്മകൾ നോക്കിയതുകൊണ്ടാണ് പ്രശ്നം. ഹല്ലേലൂയ. കർത്താവ് ഒരു വാക്കിങ്ങനെ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പത്ത് നേടിയവനോട് മറ്റവനെയും കൂടി എടുത്തിട്ട് എള്ളവനും കൊടുത്തത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആവശ്യമുണ്ടോ നിങ്ങളല്ലേ? അവൻ്റെ പ്രവൃത്തി ഹാർഡ് വർക്കാ. അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ നിർമ്മല ഹൃദയവും അവൻ്റെ ദൈവത്തോടുള്ള സമർപ്പണവും എല്ലാം നിർമ്മലമായതുകൊണ്ട് അവന് ദൈവം അധികം കൊടുക്കുകയാണ്. അധികം കൊടുത്താലും അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും തുല്യത തന്നെയാണ് അല്ലേ. പ്രതിഫലത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ ചെല്ലുന്ന പുത്രത്വം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. ഒന്ന് കിട്ടിയവനും രണ്ട് കൊടുത്ത് കിട്ടിയവനും പത്ത് കൊട്ടിയവനൊക്കെ അവിടെ ചെല്ലുമ്പോൾ എല്ലാവർക്കും പുത്രത്വം തന്നെയാണ്. പക്ഷേ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവന്, ആ നിർമ്മല ഹൃദയത്തോട് ചെയ്യുന്നവന്, അവന് പുറുവിറുപ്പൊന്നുമില്ല. അവന് എന്ത് കിട്ടിയാലും ദൈവത്തിന് സ്തോത്രം. ഇനി ഒന്നുമില്ലേ, തരാത്തിന് സ്തോത്രം. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തന്നിട്ടില്ല, ഇല്ലെങ്കിലും സ്തോത്രം. എന്തത് മിണ്ടാതിരിക്കുന്നത്? അത് പറയാൻ നമ്മുടെ നാവുകൾ നമുക്ക് കഴിയുന്നില്ല. നമുക്കെന്താ അറിയാമോ, മറ്റുള്ളവരെ നോക്കുന്നത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഈ കുട്ടികളൊക്കെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് കുറേ ഒരു പത്ത് കുട്ടികളുണ്ട്, ഈ പത്ത് പേർക്ക് ഒരു കേക്കിൻ്റെ കഷ്ണം കൊടുത്തലുണ്ടല്ലോ. ഇവർ വാങ്ങുമ്പോൾ അവരുടെ കേക്കിലേക്ക് അല്ല അവരെ കണ്ടുപോണത്, മറ്റവൻ്റെ കേക്കിലേക്കാണ് കണ്ടുപോണത്. അവനേക്കാളും വലുതാണോ ചെറുതാണോ ഇവൻ്റെ നോട്ടം മുഴുവനും പിള്ളേരെ. ഇതുപോലെ നമുക്ക് ഒന്നും വേണ്ടതില്ല. നിങ്ങൾ ഇതാ ഈ ആവലാദികൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റിയാൽ തന്നെ, ആവരാധികൾ മാറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. നമുക്ക് എല്ലാത്തിനും നന്ദി പറയാൻ, സ്തോത്രം പറയുവാൻ നമ്മുടെ നാവുകൾ പഠിച്ചേ മതിയാകൂ. പഠിച്ച് നാവുകൾ ഇപ്പം വരത്തില്ല, എനിക്കറിയാം. വളരെ വളരെ വളയത്തില്ലത് നമുക്കറിയാം. പക്ഷേ വളച്ചെടുത്ത് പഠിപ്പിക്കണം നാവുകളേക്ക്. സങ്കീർത്തക്കാരൊരു വാക്ക് പറയുന്നുണ്ട്, മുലകുടി മാറിയ ഒരു പൈതലിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ അല്ലേ.
നമ്മുടെ കര മനസ്സ് കിടന്ന് കരയും, ആവലാതി പറയാം, ഇങ്ങനെയാണ് കരഞ്ഞുകൊണ്ടിരിക്കും, എപ്പോൾ നോക്കിയാലും കരയും, ഇങ്ങനെയൊക്കെ ആവലാതിയും പിറുപിറുപ്പും ഉണ്ടാവും. എന്നാലും പറയണം, കർത്താവ് മോനെ ഇങ്ങനെ തട്ടിയിട്ട് പറയണം അല്ലേ. അല്ലേ, ഈ അമ്മയുടെ പാല് കൂടി കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പം പാല് അമ്മ രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ പാല് കൂടി നിർത്തി കളയുമ്പോഴല്ലേ, കൊച്ചിന് പിന്നെ അമ്മയുടെ പാല് തന്നെ വേണം ഇല്ലേ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തറിയാമോ, മാക്കിൽ എന്ത് ചുണ്ണാമ്പ് എന്ത് അമ്മമാർ തേക്കോ എന്താ അല്ല എന്ത് അല്ലേ, ആ ചെന്നു നായൊക്കെ തേച്ച് നമ്മൾ അവനെ, അപ്പം അവൻ കരച്ച് കീറിപ്പൊളിക്കും, നമ്മുടെ നമ്മൾ കീറിപ്പൊളിക്കും അവനാന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ നമ്മൾ എന്താ പറയുക, അടങ്ങടാ അമ്മ നാളെ വരുമ്പോൾ നിനക്ക് 5-സ്റ്റാർ കിറ്റ് കാർഡൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഇതുപോലെ എൻ്റെ നാവ് പിറുപിറുക്കുവാൻ എൻ്റെ മനസ്സൊക്കെ കിടന്ന് വെമ്പൽ കൊള്ളുമ്പോൾ പറഞ്ഞ് പഠിപ്പിക്കണം. അത് ഇത്രയും തന്നല്ലോ ദൈവം, സ്തോത്രം പറയാൻ പഠിപ്പിക്കണം നമ്മുടെ നാവിനെയൊക്കെ. ഹല്ലേലൂയ. നമുക്ക് അവിടെ നോക്കിയാൽ നമുക്ക് ഒരിക്കലും പിറുപിറുപ്പാണ് നമുക്ക് നേരം കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവണം നീക്കുക. അപ്പം അതുകൊണ്ട് ഈ അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് എപ്പോഴും ആവലാതി പറയുന്നവരായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുകയാണ്. സ്വന്തം അകത്തിനെ ഉണ്ടാക്കി വെച്ചിരിക്കുക കുറേ കാര്യങ്ങൾ അല്ലേ, എനിക്ക് ഇന്നതാകണം, എനിക്ക് ഇന്നതാകണം അല്ലേ, എനിക്ക് ഇന്നതാകണം, അങ്ങനെ ആകണം, ഉണ്ടാക്കി വെച്ചിരിക്കുക നമുക്ക് ആണല്ലയോ. പക്ഷേ ഇവിടെ പറയുക, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുക. നമ്മുടെ അകത്ത് എന്താണോ ഉള്ളത് അതിനുവേണ്ടി പോരാടുവാണ് നമ്മുടെ ജീവിതം അല്ലേ. നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നു അവിടെയാണ് അല്ലേ അല്ലേ, നമ്മുടെ എന്താ ഒരു ബാക്കിയുണ്ടല്ലോ, നമ്മുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്നു, അവിടെയായിരിക്കും നമ്മുടെ നമ്മുടെ മോഹം ദർശനം, നമ്മുടെ മോഹം അല്ലേ, മോഹം മോഹം എന്ന ഉദ്ദേശമല്ല, ദർശനം നമ്മുടെ നമ്മുടെ ദർശനം അത് ഈ പറഞ്ഞ സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് നമ്മുടെ ദർശനം അല്ലേ, അതിനുവേണ്ടി നാം ജീവിക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവരാജ്യവും കർത്താവും നിത്യതയും മാത്രമാണെങ്കിൽ അവിടെ നോക്കുക, നമുക്ക് നമ്മൾ നടക്കുന്നത് അതിനുവേണ്ടി മാത്രമായിരിക്കും. ഇവിടെ സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആണെങ്കിൽ അല്ലേ ആകാതിരിക്കട്ടെ. സ്വന്തം മോഹങ്ങളല്ല, കർത്താവിൻ്റെ മോഹമാണെന്ന് ഞാൻ ഫാമിലി സെമിനാറൊക്കെ എടുക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറയാറുണ്ട്. ഈ ഒരു പക്ഷേ നിങ്ങളും കേട്ട് കാണുമായിരിക്കും, വിവാഹ സമയത്ത് ചെക്കനും പെണ്ണിനോടും പറയാറുണ്ട്, നീ എഫ് എസ് 5-ാമത്തെയൊക്കെ പറയും, ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കണം, ഭർത്താവ് ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കിടക്കുക കുറെ അല്ലേ, അങ്ങനെ പറഞ്ഞു കൊടുക്കും നമ്മൾക്ക്. മിക്കവാറും എല്ലാ മിക്കവാറും ഞാൻ കണ്ട കല്യാണത്തിലൊക്കെ ഇതുപോലെ പറഞ്ഞു കൊടുക്കും. പക്ഷേ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, തെറ്റല്ല പറയുന്നത്. പക്ഷേ ഒന്നാമതേ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും മർമ്മപ്രദമായ ഒരു കാര്യമുണ്ട്, നിങ്ങളെ തമ്മിൽ ചേർക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ഹിതമുണ്ട്, അത് നിങ്ങൾ ആദ്യം അറിയണം. അതാണ് സത്യം വേണ്ടത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് ആ പെണ്ണും ചെക്കനും അവരുടെ മോഹങ്ങളുമായിട്ടാണ് വിവാഹത്തിലേക്ക് കടക്കുന്നത്, പിന്നെ ജീവിതകാലം മുഴുവൻ അത് നേടാൻ വേണ്ടി നോക്കുന്നത് ആണോ ഇല്ലയോ അല്ലേ. അതുകൊണ്ടല്ലേ ഇവിടുന്ന് ഒക്കെ കെട്ടുകെട്ടി പോകുന്നത് ആണോ. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? അവരുടെ മോഹങ്ങളുള്ളത് കൊണ്ടാ, അവരുടെ മോഹങ്ങൾ നിവർത്തിക്ക് വേണ്ടിയാണ് അവർ പോകുന്നത് ലോകത്തിലെ പല ഭാഗത്തൊക്കെ പോകുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്നെയും എൻ്റെ ഭാര്യയും ചേർക്കുമ്പോൾ, എൻ്റെ ഭർത്താവിനും ചേർക്കുമ്പോൾ, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എന്താണ് ഉദ്ദേശം, അതെന്തേ ചോദിക്കാൻ മടി നമുക്ക്? അവിടെയാണ് നമ്മുടെ സ്വയമൊക്കെ ഉടഞ്ഞ് തകർന്നു പോകുന്നത്. എന്ത് എല്ലാവരും മൗനമായിട്ടിരിക്കുന്നത്, ഇത് ബൈബിൾ ക്ലാസ് തന്നെയല്ലേ? എനിക്കെന്നെ ഇപ്പം എന്നോട് സംശയമില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുക, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. കാരണം നമ്മുടെ സ്വന്തം മോഹങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല, അവൻ്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളതൊക്കെ പഠിച്ചിട്ടുണ്ടോ? അനേകർക്കും അതറിയില്ല എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുക കർത്താവ് പഠിപ്പിച്ചത്. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ജഡത്തിൻ്റെ മോഹങ്ങളെ കൊല്ലുവാൻ കഴിയത്തുള്ളൂ, ലോകത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ. ആ പ്രത്യേകിച്ച് വളരാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അല്ലാതെ നമുക്ക് കഴിയില്ല. ജഡത്തിൻ്റെ ഒരു ചെറിയ പാപത്തെ പോലും ജയിക്കുമ്പോൾ നമുക്ക് കഴിയത്തില്ല. പാപം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനമാണത്, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഗ്രീക്ക് ഹീബ്രു ഭാഷയിൽ രണ്ട് വാക്യങ്ങളാണ് ആ പാപം നിന്റെ വഴിവാക്കിൽ കിടക്കുന്നു, രണ്ട് വാക്കത്താണ് ആ വാക്യം സെയിം വാക്യം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന് പാപത്തെക്കുറിച്ച് പറയുമ്പോഴും മറ്റത് ഭാര്യയെക്കുറിച്ച് പറയുമ്പോഴോ? ഞാൻ തമാശ പറഞ്ഞൊന്നുമില്ല, അത്ര ഭയാനകമാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ. പക്ഷേ വേണ്ട, അതൊക്കെ സമയമാകുമ്പോൾ കർത്താവൊക്കെ പതിയെ പതിയെ പഠിപ്പിച്ചോളൂ, ഇല്ലെങ്കിൽ ലൂസ് പോർഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്നും അങ്ങോട്ട് വിട്ടുപോകുന്നു. പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവിടെ വമ്പ് പറയുന്നു, പറച്ചിൽ മുഴുവനും വലിയ വലിയ കാര്യങ്ങളെ പറയത്തുള്ളൂ അല്ലേ, ചെറിയ കാര്യങ്ങളൊന്നുമില്ല, പറയുന്ന മുഴുവൻ വമ്പൻ കാര്യങ്ങളെ പറയുള്ളൂ, വമ്പൻ കാര്യങ്ങളെ പറയത്തുള്ളൂ. കാര്യസാധ്യയ്ക്ക് വേണ്ടി അവർ മുഖസ്തുതി പറയുന്നു, കാലിൽ മുഖസ്തുതി പറയുന്നതിന് കാലിൽ എന്തിട്ടിരിക്കുന്നു? വല വിരിച്ചിരിക്കുന്നു. വായിക്കട്ടോ, വായിച്ചിട്ടുള്ളത് നിങ്ങൾ മുഖസ്തുതി പറയുക. അവിടെ കാര്യസാധിക്ക് വേണ്ടി, ഓരോ കാര്യസാധിക്ക് വേണ്ടി മുഖസ്തുതി പറയുന്നു. ഈ പ്രവചനത്തിൽ നല്ലൊരു ശതമാനം കാര്യസാധിക്ക് വേണ്ടിയാണ് പ്രവചനം പറയുന്നത് അല്ലേ.
നല്ലതല്ലേ പ്രവചനം പറഞ്ഞിട്ടുള്ളൂ? നിന്റെ പാപം അകത്ത് കിടക്കുന്നു, നീ മാറാൻ പറഞ്ഞ ഏതെങ്കിലും അങ്ങനെ പ്രവചനം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു പ്രവാചകം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിന്റെ അകത്ത് കിടക്കുന്ന അല്ലെങ്കിൽ എന്തും ആവട്ടെ, ഒരു മോഹം, എന്തെങ്കിലും പാപം പറയാം, എന്തെങ്കിലും ആവട്ടെ, അത് മാറാൻ പറയുന്നുണ്ട് പ്രവാചകന്മാർ അല്ലേ? പ്രവാചകന്മാർ പറയുന്ന മുഴുവനും ഞാൻ തേങ്ങ കൊല കാണുന്നു, മാ കൊല കാണുന്നു അല്ലേ, ഫ്ലൈറ്റ് കാണുന്നു, അത് കാണുന്നു, നീരൊഴുക്ക് കാണുന്നു, ദോശ നെയ്യെന്ന് നെയ്യല്ലല്ലോ, തേൻ പുരട്ടിയ ദോശ കാണുന്നൊക്കെ, അതല്ലാതെ വേറെ എന്തെങ്കിലും കരിഞ്ഞുപോയ ദോശയെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ട്? ഞാൻ കേട്ടിട്ടില്ല പ്രവാചകന്മാർ പറയുന്നത് കരിഞ്ഞുപോയ ദോശയെക്കുറിച്ച്. നിന്റെ ജീവിതം കരിയാൻ പോകുകയാണെന്ന് ഇന്ന് ഒരു പ്രവാചകൻ പ്രവചിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഈ ഹൃദയത്തിലെ മോഹങ്ങൾ ജ്വലിപ്പിക്കാതല്ലാതെ വല്ലതും ഉണ്ടോ? കാര്യസാധിക്ക് വേണ്ടി, അവരുടെ പോക്കറ്റ് നിറയാൻ വേണ്ടി, കാര്യസാധിക്ക് വേണ്ടി മാത്രമാണതല്ല, ആണോ ഇല്ലയോ? അതേ സഹോദരങ്ങളെ, ഹല്ലേലൂയ, പ്രവചനം ഏത് ശുശ്രൂഷകളാവട്ടെ, എല്ലാ ശുശ്രൂഷകളും നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടിയാ, അല്ലാതെ നമ്മുടെ ലോക നന്മക്ക് വേണ്ടിയാ അല്ലെന്ന കാര്യം മറന്നു പോകരുത്. ആണോ? അങ്ങനെയല്ലേ പരിഭാഷിച്ചിട്ടില്ലേ? നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടി എൻ്റെ നിത്യതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം ശുശ്രൂഷകളാവട്ടെ, വരങ്ങളാകട്ടെ, എന്തുമാകട്ടെ, എൻ്റെ നിത്യതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാ. അല്ലാതെ എനിക്ക് ലോകം തരാമെന്ന് പറയും, ലോകത്തിലെ വലിയവനാക്കുന്നതാ വേണ്ടിയല്ല പ്രവചനം മുഴുവനും. ഹല്ലേലൂയ, കുറവുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, നോക്കി പറയാൻ പറ്റിയ പ്രവാചകൻ ഉണ്ടെങ്കിൽ അവനെ ഞങ്ങൾ വാരി വിതറി കൊടുക്കും. നമ്മൾ അതാ കൊടുക്കണം, നമ്മൾ കൊടുക്കത്തില്ല. ആ അവൻ നുണ പറഞ്ഞതാ, അവൻ്റെ ആത്മാവ് ശരിയല്ല, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞവൻ, അത് ഇങ്ങനെ മാറ്റാൻ പറഞ്ഞു പാപത്തെ. എന്ന് പോകട്ടെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അത് കാര്യസാധ്യതയ്ക്ക് വേണ്ടി മുഖസ്തുതി പ്രയോഗിക്കുന്നു. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുവിൻ. എന്താ ഓർക്കേണ്ടത് മുൻ പറഞ്ഞത്? അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുണ്ടാകും എന്നവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ അല്ലേ? ഈ അന്ത്യകാലമായി, ലോകത്തിൽ ലാസ്റ്റ് മോമെന്റ്, ഇനി കാലമൊന്നുമില്ല നമുക്ക്, ഇനി ഒരു കാലം ഉണ്ടാകാൻ പോകുന്നില്ല, കഴിയാൻ കഴിഞ്ഞോണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളും, ലാസ്റ്റത്തെ അവസാന ശ്വാസം വലിക്കുക നമ്മൾ, അവസാന ശ്വാസം. ഏത് ശ്വാസമാ? നിത്യ ശ്വാസം വലിക്കുക. കർത്താവേ, ആ ഓരോ ശ്വാസത്തിലും എൻ്റെ കർത്താവോട് കൂടെ ജീവിക്കണം അല്ലേ? അവനെപ്പോലെ പോകുന്നില്ല, അവനെപ്പോലെ മുമ്പ് അവനെപ്പോലെ ആയി തീരണം. അതിൻ്റെ അകത്തു നിന്ന് ഭിന്നതയും പിണക്കവും പരിഭവങ്ങളും എല്ലാം വിട്ടുമാറി അവിടുത്തെ പോലെ ജീവിക്കണം. ഹല്ലേലൂയ. ഓരോ ദിവസം വാഞ്ചിക്കുന്നത് ഈ അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ അല്ലേ? പരിഹാസികൾ, എല്ലാത്തിനെയും പരിഹസിക്കുക അവർ. ഇപ്പൊ നിങ്ങൾക്ക് ഞാനും പരിഹസിക്കല്ലേ നിങ്ങൾക്ക് തോന്നും അല്ലേ? അല്ല, ഞാൻ സത്യം വിളിച്ചു പറയുക കേട്ടോ, ബൈബിളിലെ ഓരോ വാക്യങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. ഞാൻ പരിഹസിച്ച ആരെയും പരിഹസിച്ചതല്ല, ആണോ ഇല്ലയോ? ഒന്നും പറഞ്ഞേക്കരുത്, അവസാനം പറയും. ഞാൻ പരിഹസിച്ചതല്ല, വചനം സത്യം സത്യമായി, ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മൂന്ന് ജോലി, ഒന്ന് പറ, പാപത്തെക്കുറിച്ചും, രണ്ട് നീതിയെക്കുറിച്ചും, മൂന്ന് ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തരുത് നമുക്ക്. അത് ദൈവത്തിൻ്റെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. പക്ഷേ അത് പറയണമെങ്കിലുണ്ടല്ലോ, നമുക്കൊരു പ്രാഗൽഭ്യം വേണം. ഹല്ലേലൂയ. ആ ഒരു പ്രാഗൽഭ്യം നമുക്ക് വേണം, വിശുദ്ധനായത് കൊണ്ടല്ല. അത് പ്രസംഗിച്ചാൽ അത് സംഭവിക്കുമെന്നും, അതുകൊണ്ട് ഞാനും ഈ പാപത്തെ വിട്ട് ഓടി ജീവിച്ചേ മതിയാകുമെന്നും നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. എന്തെങ്കിലും പ്രസംഗിച്ച് പോയി ജീവിക്കാൻ പറ്റത്തില്ല. അതേ വചനം ഒരു ദിവസം നമ്മുടെ കാലം വലിച്ചുകൊണ്ട് പോകും, നമ്മളെ ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങൾ അല്ലേ, ഭക്തിക്ക് വിപരീതമായ മോഹങ്ങൾ. എന്താ ഭക്തി? സംഗീതത്തിൽ ഒരു വാക്കുണ്ട്, ഒരു ഭക്തൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുക്കും അല്ലേ? അച്ഛനോ നിങ്ങൾ? യെസ്. ഇതേ വാക്യത്തോട് ചേർന്ന് പറ, ഭക്തികെട്ട മോഹങ്ങൾ പറ, അതിനോട് ചേർന്ന് അതേ വാക്യം തന്നെ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അതേ ഭാഷ തന്നെയാണ്. ഒരു ഭക്തന്റെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുക്കും, വായിച്ചിട്ടുണ്ടല്ലോ എങ്കിലേ, അതൊക്കെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വാക്ക്, നല്ല വാക്കാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വാക്ക്, ആഗ്രഹം സാധിച്ചു കൊടുക്കും. പക്ഷേ അതേ വാക്ക് പറയുക, എന്നിട്ട് പറയാം ആ ഭക്തിയോട് ഭക്തികെട്ട മോഹങ്ങൾ അനുസരിക്കുന്ന പറഞ്ഞ അർത്ഥം എന്താ? എന്താ ഭക്തി? ഒരു ഭക്തന്റെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ കൊടുക്കോ ദൈവം കൊടുക്കൂലേ? കൊടുക്കൂല, കൊടുക്കൂ, കൊടുക്കും, കൊടുക്കൂല. ഒരു നോക്കിയേ, കൊടുക്കും ദൈവം. കാരണം അവൻ ഭക്തനായത് കൊണ്ടാണ്. ഭക്തന്റെ ആഗ്രഹം ദൈവം സാധിക്കുമെന്ന് പറഞ്ഞാൽ അവൻ ഭക്തനായത് കൊണ്ടാണ്. എന്താ ഭക്തൻ? അവൻ ദൈവത്തിന്റെ മനസ്സറിഞ്ഞേ ചോദിക്കത്തുള്ളൂ, അവൻ ദൈവത്തിന്റെ മനസ്സറിഞ്ഞേ ആഗ്രഹിക്കത്തുള്ളൂ, ആണോ ഇല്ലയോ? ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിന്റെ മനസ്സറിയുന്നവനായിരിക്കും. അവൻ്റെ ആഗ്രഹങ്ങളും ചോദ്യങ്ങളും പ്രാർത്ഥനകളും ഭക്തി അവൻ്റെ പിതാവിൻ്റെ മനസ്സൊത്തവണ്ണമായിരിക്കും.
അപ്പൊ ദൈവം കൊടുക്കാതിരിക്കുവോ? കൊടുക്കും ദൈവം. അതിട്ട് പറയാ ഭക്തികെട്ട ആഗ്രഹം. അപ്പോ ദൈവത്തിന്റെ മനസ്സ്, ഇവിടെ പറയുന്നു ഭക്തികെട്ട മോഹങ്ങൾ, ദൈവത്തിന്റെ മനസ്സറിയാതെ സ്വന്തം മോഹങ്ങൾ. നേരത്തെ പറഞ്ഞില്ലേ പരിഹാസികൾ സ്വന്തം മോഹങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന പരിഹാസികൾ, അല്ലേ? ഭക്തികെട്ട മോഹങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന പരിഹാസികളെ പോലെ അവർക്ക് അവരുടെ ഹൃദയം മുഴുവൻ അവരുടെ മോഹങ്ങൾക്ക് ഒത്തവണ ജീവിതമാണ്, ആണല്ലയോ? അതുകൊണ്ട് ഭക്തികെട്ട പരിഹാസികൾ ഉണ്ടാകുമെന്നും നിങ്ങളോട് പറഞ്ഞു പോലോ. അവർ ആരോ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ. പ്രാകൃതം എന്ന് വെച്ചാൽ നാച്ചുറൽ മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്ത സ്വഭാവമുള്ളവൻ, അല്ലേ? രക്ഷിക്കപ്പെടാത്തവൻ്റെ ഒന്ന് ഭിന്നത ഉണ്ടാക്കുന്നവർ, അതൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ ആ കൂട്ടത്തിൽ ആരും ഇവിടെ ഉണ്ടാകത്തില്ല, നമുക്കറിയാം അല്ലേ? അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് വിഷയം ഭിന്നത ഉണ്ടാക്കുന്നത്. വിട്ടുപോകുകയാണ്, നമ്മൾ ജസ്റ്റ് വിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. രണ്ട് പ്രാകൃതന്മാർ. എന്താ പ്രാകൃതന്മാർ? മൂന്ന് മനുഷ്യരുടെ ലോകത്തിലുള്ളത് ആരൊക്കെയാ? ഒന്ന് സൈപ്പ്, രണ്ട് നീഗ്രോ, പിന്നെ കറുപ്പോലെ വെളുപ്പോലത്തെ നമ്മളെ പോലത്തെ ഇരുന്നറുള്ളവർ. അങ്ങനെയാണോ? ഏതാ മൂന്ന് മനുഷ്യർ? പണ്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ. എല്ലാം അത്യാവശ്യം എല്ലാം നമുക്ക് കവർ ചെയ്ത് പോയിട്ടുണ്ട് ഫൗണ്ടേഷനിലെ കാര്യങ്ങൾ. ആ ഒന്ന്, ആ ഈ പറഞ്ഞ നാച്ചുറൽ മാൻ, പ്രാകൃത മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്തവൻ, രണ്ട് ജഡികൻ, മറ്റേത് ആത്മീയൻ, അല്ലേ? കാർണൽ മാൻ ആൻഡ് സ്പിരിച്വൽ മാൻ. ഇവിടെ പറയുന്നു രക്ഷിക്കപ്പെടാത്തവൻ, അവന് എന്തെങ്കിലും ചിന്തയുണ്ടോ നിത്യതയെക്കുറിച്ച്? അവനാകെ ആവശ്യം എന്നറിയാമോ? ഈ സങ്കീർത്തനം, ഈ 49 സങ്കീർത്തനം 20 വാക്യം പറയുന്നു, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ ആണെന്നോ, എൻ്റെ ഓർമ്മ ശരിയാണ്, അങ്ങനെ ആയിരിക്കും, 49 20 ആയിരിക്കും. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകമില്ലാതെ പോയാൽ, വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ, അല്ലേ? മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ, ദൈവത്തെക്കുറിച്ച് അറിയണം, നിത്യത്തെക്കുറിച്ച് അറിയേണ്ട മനുഷ്യൻ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് അറിയേണ്ട മനുഷ്യൻ, ഇതല്ല ജീവിതമെന്നും ഇതിനപ്പുറം എന്നെ കാത്തിരിക്കുന്ന പിതാവുണ്ടെന്ന് അറിയേണ്ട ഒരു മനുഷ്യൻ, അല്ലേ? വിവേകശൂന്യനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗത്തെ പോലെ. ആരാം ഒരു ആടിനെടുത്തു, ഈ ആടെന്ത് ചെയ്യുന്നറിയാമോ? ആട് ഹല്ലേലൂയാ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് നടക്കുന്നത്, അല്ലേ? പട്ടിയും പൂച്ചയും കോഴി, അല്ലേ? അവരൊക്കെ എങ്ങനെ നടക്കുന്നത്? ഹല്ലേലൂയാ സ്തോത്രം എന്ന് പറയുന്നത് നടക്കുന്നത് അല്ല, അതുങ്ങളെ ഇങ്ങനെ നോക്കി നടക്കുക. എവിടെയാ വലുത്, അല്ലെ? എവിടെയാ, അല്ലേ? എവിടെയാ പച്ചപ്പുല്ല് കിട്ടുന്നത്? അത് ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും യജമാനാണെങ്കിലും യജമാന്റെ ശത്രുവാണെങ്കിലും അവനാ പച്ചപ്പുല്ല് മാത്രം മതി. പ്രാകൃത മനുഷ്യൻ, അവന് മറ്റൊന്നിനെ കുറിച്ച് ചിന്തയില്ല, ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്ന്. പണ്ട് വേറൊരുത്തം പറഞ്ഞില്ലേ, ശലോമോൻ പറഞ്ഞില്ലേ, ആകാശത്തിന് കീഴ് നോക്കിയപ്പോൾ, ഇതേപോലെ തന്നെ പുള്ളിക്കാരൻ പറ്റിയത് സെയിം കാര്യവാ. ആകാശത്തിന് കീഴ് നോക്കിയപ്പോൾ മുകളിലേക്ക് നോക്കിയാൽ മതിയായിരുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ ഈ നാച്ചുറൽ മനുഷ്യൻ എന്ന് പറഞ്ഞ, പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞ, അവന് നിത്യതയെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ഒന്നും അവൻ അറിയത്തില്ല. അവൻ ഇതേപോലെ ഇന്ന് സഭക്കകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മീയനായിരുന്നവർ പിന്നീട് ജനികനായി മാറി, പിന്നീട് പ്രാകൃതനുമായി മാറി, ആണോ ഇല്ലയോ? രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ആരായി? ആത്മീയ മനുഷ്യനായി. ഓക്കെ, അങ്ങനെ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇല്ലെങ്കിലും അങ്ങനെ വെച്ചോ, അല്ലേ? ഇനി കുറച്ച് കഴിഞ്ഞു പോകുമ്പോഴല്ലോ ജഡത്തിന് മോഹങ്ങളൊക്കെ പൊങ്ങാൻ തുടങ്ങും നമ്മുടെ, അല്ലേ? അപ്പം നമുക്ക് പൗലോസ് വിളിച്ച പോലെ നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ പിളക്കം, അല്ലേ? നിങ്ങൾ തന്നെ ജഡികന്മാരല്ലയോ എന്ന് അടുത്ത പേര് കിട്ടി നമുക്ക്. ആത്മീയ സ്പിരിച്വൽ മാൻ എന്നുള്ള പേര് മാറി അടുത്ത് നമുക്ക് ജഡിക എന്നുള്ള പേര് കിട്ടി. അപ്പം തന്നെ നമ്മളകത്ത് എന്തുണ്ട്? ആത്മാവിൽ എന്തുണ്ട്? ആത്മാവിൽ എന്തുണ്ട്? വീണ്ടും ജനിച്ചതാണ്, പരിശുദ്ധാത്മാവുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ നമ്മൾ ജഡമോഹമൊക്കെ പൊങ്ങി വന്നപ്പോൾ നമുക്കിങ്ങനെ ജീവിക്കുക. ഞാൻ പൗലോസിൻ്റെ ഭാഷയാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആ ആത്മാവിൽ നിന്ന് ജീവൻ നഷ്ടമായി. ഞാൻ പറഞ്ഞ വാക്കല്ല, യൂത പറഞ്ഞ വാക്ക, യൂത ഇസ്കരിയോത്തയല്ല, സഹോദരനായ യൂത പറഞ്ഞ വാക്ക ഞാൻ പറഞ്ഞത്. എന്താ വാക്യം പറഞ്ഞത്? വേലറ്റുപോയ വൃക്ഷങ്ങൾ, വെള്ളമില്ലാത്ത മേഘങ്ങൾ, അടുത്തത് രണ്ടൊരു ഇതേ കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. ചത്തുപോയി. ഉൽപ്പത്തി 2, ഉൽപ്പത്തിയിൽ അവർ ആത്മാവ് മരിച്ചു, വീണ്ടും നമ്മളെ ഈ യുഗത്തിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞ ശേഷം കർത്താവ് വീണ്ടും നമുക്ക് ജീവൻ നൽകി. എന്നിട്ടും ആത്മീയനായി വിളിച്ചിട്ടും ജഡത്തിൻ്റെ പുറകെ നടന്ന അവസാനം, ആ ജഡത്തിൽ ജീവിച്ച് അവസാനം ജഡത്തിൽ ജീവിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞ് സ്വന്തം അകത്ത് ജീവിച്ച് വന്ന ആത്മാവിനെ കൊന്നൊടുക്കിയിട്ട് തനി പ്രാകൃത മനുഷ്യനായി, ദൈവമില്ലാത്തവനായി. വാക്കുകൾ മനസ്സാവുന്നുണ്ടോ? പ്രാകൃതം പറഞ്ഞാൽ ദൈവമില്ലാത്തവൻ, അല്ലേ? ഇല്ലാത്തവനായി ജീവിക്കുന്ന മനുഷ്യൻ എവിടെയുണ്ട്? എവിടെയുണ്ട്? സഭക്കകത്ത്. ഹല്ലേലൂയ. ഒരു വചനം പോലും പറയാൻ കഴിയാത്തവർ, എവിടെയൊക്കെ ഇഷ്ടമുള്ള കണ്ടുണ്ട്, ഒരു വചനം പോലും പറയാൻ കഴിയാത്ത, എവിടെയൊക്കെ ചത്തുപോയി. പിന്നെ
ഈ ഫാനിൻ്റെ കണക്ഷൻ വിട്ടാലും അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അന്യഭാഷയും ഇടക്കിടക്ക് അന്യായ ഭാഷയും വരും അല്ലേ, പിന്നെ ഇടക്ക് അന്യഭാഷ വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അന്യ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലേ പ്രഷർ വരുമ്പോൾ ആ നാച്ചുറൽ മനുഷ്യൻ ആ പ്രാകൃത മനുഷ്യൻ്റെ തനി സ്വഭാവം ഇടക്കിടക്ക് തനി കുണക്കോണം അല്ലേ, കുഴപ്പമൊന്നുമില്ല, തനി കുണം ഇടക്കിടക്ക് പൊങ്ങി വരും നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലേ. എന്ത് മകട്ടെ ഞാൻ പറഞ്ഞ് വിട്ടുപോകുക, സമയം മുന്നോട്ട് പോകുന്നു. ഭിന്നത ഉണ്ടാക്കുന്നവർ പ്രാകൃതമാണ്, ആത്മാവില്ലാത്തവർ. എന്താണെന്നറിയാമോ, ഈ ലോകത്തിൻ്റെ പുറകെ പോകുന്നത് കൊണ്ടാണ് പ്രശ്നം. ഹല്ലേലൂയ, ലോകത്തെ പറിച്ച് കളയേണ്ടവരാണ്. ഞാൻ ഇപ്പോൾ തുടക്കത്തിലെ പറഞ്ഞായിരുന്നു മിശ്രയും ആണ് അല്ലേ, അതിനെക്കുറിച്ച് ക്ലാസ് വരും നമുക്ക്. മിശ്രയും ലോകത്തിൻ്റെ നിഴലാണെന്നും ഫറവോൻ ആരുടെ നിഴലാണ്? ഫറവോൻ സാത്താൻ്റെ നിഴലും ഈജിപ്റ്റ് മിശ്രയും നമ്മൾ വിടിവിച്ച ലോകത്തിൻ്റെ നിഴലുമാണ് അല്ലേ. ആ അകത്തു നിന്ന് മിശ്രയും പുകാത്തത് കൊണ്ടാണ്. മിശ്രയിലെ ചുറ്റുള്ളി, വെളുത്തുള്ളി, ആച്ചി മസാല അല്ലേ, ഈസ്റ്റേൺ മസാല ഒക്കെ ഇപ്പം അതൊന്നും പോരല്ല, മറ്റേ KFC ഒക്കെ ആമണോ ഉള്ള വന്നത്, പാമ്പ് തോടേക്കല്ലേ, അതിലൊക്കെ മണം വരുമ്പോൾ ഉണ്ടല്ലോ. ഈ അകത്തുനിന്ന് മിശ്രയും പോയിട്ടില്ല, മിശ്രയും പോകാത്തത് കൊണ്ടാണ് പ്രശ്നമുള്ളത്, ആണോ ഇല്ലയോ? അകത്തുനിന്ന് മിശ്രയും പോയില്ലെങ്കിൽ ആ ഈ മരുഭൂ യാത്ര തന്നെ നമ്മൾ തല്ലിയിട്ട് കർത്താവ് തന്നെ കൊന്നു കളയും. നമ്മൾ പോയി ചാകടാ, നിങ്ങൾ കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്ത ചരിത്രമാണ് നമ്മൾ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവ് കൃപയുള്ളവനല്ലേ, സ്നേഹമുള്ളവനല്ലേ, ദൈവത്തിൻ്റെ പേര് തന്നെ സ്നേഹമൊന്നുമില്ലേ. കർത്താവ് അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുള്ളൂ. ഒന്നും മിണ്ടുന്നില്ല നിങ്ങളെല്ലാവരും, ഭയപ്പെട്ടിരിക്കുന്ന ആളാ. ഞാൻ അന്യ ചീത്തവാക്കൊന്നും പറഞ്ഞില്ലല്ലോ, അതിക്രമമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഇത്ര മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതും കൂടി പറഞ്ഞിട്ട് തൽക്കാലം നമുക്ക് നിർത്താം. മാർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായി രണ്ട് വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെയാണ് രണ്ട് വാക്യങ്ങൾ? രണ്ട് സുപരിതമായ വേദവാക്യങ്ങളാണ്. മാർക്കോസ് 4:19-13 വരെ പഠിക്കണം, എന്നാലേ നമുക്ക് അതിന് ആഴമായി മർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നാലും പോലും പോയി 19 വാക്യം വായിക്കാം. മത്തായി 13:22, രണ്ട് വാക്യങ്ങളെക്കുറിച്ച് അവിടെ ചില വ്യത്യാസങ്ങൾ, ചില വര വള്ളിപുള്ളിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ചില വള്ളിപുള്ളി വ്യത്യാസങ്ങൾ, വേറെ ഒന്നുമില്ല. പക്ഷേ വാക്കുകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വാക്കുകൾ മാർക്കോസ് എഴുതുമ്പോഴും മത്തായി എഴുതുമ്പോഴും വാക്കുകളൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ വള്ളിക്കും പുള്ളിക്കും ചെറിയ വ്യത്യാസങ്ങൾ, അതിന് ഒരുപാട് വ്യത്യാസം അതിന് നമുക്ക് കാണാൻ കഴിയും. വായിച്ചോ മാർക്കോസ് 4:19. അപ്പൊ ശ്രദ്ധിച്ചേ, ഇഹലോകത്തിലെ ചിന്തകളും ഒന്ന് ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങൾ, എന്ത് വാങ്ങട്ട് നമുക്ക് വിട്ടേക്കാം. ഒരുപാട് വിഷയമോഹങ്ങൾ ഒരുപാടുണ്ട്, അത് വിട്ടേക്കാം. എന്നിട്ട് പറയാം, അകത്ത് കടന്നിട്ട് വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു അല്ലേ, തീർക്കുന്നതാകുന്നു. ടെൻസ് മനസ്സിലായോ അല്ലേ? തീർക്കുന്നതാകുന്നു, തീർത്തേക്കാം അല്ലേ, പിന്നീടുള്ള കാര്യം നടക്കാൻ പോകുന്ന കാര്യമാവും. അപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുക. നിഷ്ഫലമാക്കി അല്ലേ, നിഷ്ഫലമാക്കി കളയുക. രണ്ടു മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഈ ലോകത്തിലെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനകളും മറ്റ് വിഷയമോഹങ്ങളും നമ്മുടെ വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമാക്കി. എന്നാൽ ഈ മത്തായി ഈ വാക്ക് പറയുമ്പോൾ അവിടെ വേറൊരു വാക്യം നമുക്ക് കാണാൻ കഴിയും. എന്താ അത്? ചെറിയ വ്യത്യാസം, വള്ളിക്ക് പുള്ളിക്ക് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അവിടെ മത്തായി എഴുതുമ്പോൾ മുള്ളിനിടയിൽ വിതക്കപ്പെട്ടതോ, എനിക്ക് വചനം കാണാൻ കഴിയും. കുറേ മുള്ളിനിടയിൽ ക്രിസ്തുവിനെ കാണിച്ച് പടവും കാണാൻ കഴിയും നിങ്ങൾക്ക്, ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമാണ്. നോക്കി, മുള്ളിനിടയിൽ വിതക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിലെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് അടുത്തത് നിഷ്ഫലനായി തീരുകയാണ്. തൊട്ടുമോളിൽ മാർക്കോസ് എഴുതുമ്പോൾ വ്യത്യാസമുണ്ട്. എന്താ മാർക്കോസ് എഴുതുമ്പോൾ? നിഷ്ഫലമാക്കി. പക്ഷെ മത്തായി എഴുതുമ്പോൾ നിഷ്ഫലനായി മാറുകയാണ് നമ്മളെ, അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? രണ്ട് വാക്യങ്ങൾ മാർക്കോസ് എഴുതുമ്പോൾ നമ്മെ നിഷ്ഫലമില്ലാത്തനാക്കി തീർക്കുകയാണ്, പക്ഷെ മത്തായി അതല്ല, അവിടെ പറയും നിഷ്ഫലനായി തീരുകയാണ് നമ്മുടെ അകത്ത്. രണ്ട് ചെറിയ വ്യത്യാസങ്ങളാണ്. ഒന്ന് നോക്കാം, ഇവിടെ പറയുന്നത് ഇഹലോകത്തിലെ ചിന്തകൾ നമുക്ക് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ.
കെയേഴ്സ് ഓഫ് ദിസ് വേൾഡ് എന്നൊക്കെയാ ഒരു ലൂക്കോസിൽ ഒരു വാക്യം 21-ാം അധ്യായം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ലോകത്തില് ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുക, ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് മക്കളെങ്ങനെയാവും, അവരുടെ ഭാവി എന്താകും, അവരെങ്ങനെയാകും, അല്ലേ, മക്കളെ സ്കൂളിൽ വിട്ടാൽ അവളിപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് കാണുമോ, അവൾ സ്കൂളിൽ എന്തായിരിക്കും, അല്ലേ, പിള്ളേരവളെ, അല്ലേ, അല്ലേ, ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ഈ റോജ് ചെയ്യുന്നു പല കാര്യങ്ങൾ എന്തുവാകട്ടെ ഞാൻ വിട്ടുപോകുന്നു. ധനത്തിൻ്റെ വഞ്ചന ഏറ്റവും വലിയ ഭയാനകമായ കാര്യമാണ്, നമ്മളതിനെക്കുറിച്ച് പിന്നീട് ആഴമായി പഠിക്കും. ഈ ധനത്തിൻ്റെ വഞ്ചന എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ കർത്താവ് പഠിപ്പിക്കുന്നല്ലേ, അങ്ങനെയല്ലേ പഠിപ്പിച്ചല്ലേ, ഒരിക്കലും ധനത്തെയും ദൈവ മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കും ഒരിക്കലും കഴിയില്ല, കഴിയില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് പഠിപ്പിക്കുന്ന വാക്ക നമുക്കല്ലേ, അത് വിട്ടുപോകുകയാണ്. ധനത്തിൻ്റെ വഞ്ചന, മറ്റു വിഷയമോഹങ്ങൾ എന്ത് പകട്ടെ അത് വിടുകയാണ്. അകത്ത് കടന്നിട്ട് ഇതുപോലെ കുറേ കാര്യങ്ങൾ, ഇഹലോകത്തിലെ ചിന്തകൾ എന്ത് പകട്ടെ നമുക്കറിയാം, അത്യാവശ്യം കാര്യങ്ങൾ, ധനത്തിൻ്റെ വഞ്ചനകൾ, അല്ലേ, നാളത്തെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടുന്നുവെങ്കിൽ മറ്റു വിഷയമോഹങ്ങൾ ഓരോന്നായി കടന്നു വന്നിട്ട് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനു മുമ്പ് നമ്മുടെ അകത്ത് ഹൃദയത്തിനകത്തേക്ക് വചനം വന്ന് വീഴുകയാണ്, അല്ലേ, നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 25 വർഷമായി ഒരുവൻ വിശ്വാസി വന്നാൽ ദിവസം ഒരു 5 അധ്യായം വായിക്കുന്നുവെങ്കിൽ ഒരു വചനമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ബൈഹാർട്ടായാൽ, അല്ലേ, ഇല്ലെങ്കിൽ വേണ്ട, ഇനി വചനം വായിച്ചില്ലെങ്കിൽ സൺഡേ കേൾക്കുന്ന വചനത്തിൽ ഒരു വചനം വെച്ച് നമ്മൾ ആ കാണാപ്പാടം പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ബൈബിൾ മുഴുവൻ നമ്മുടെ അകത്തിരുന്നേനെ. പക്ഷേ ഇന്ന് ഒരെണ്ണം പോലും, ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, പലപ്പോഴും ഒരു വചനം പോലും നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഞാൻ നോർമൽ മനുഷ്യനെ കുറിച്ച്, ഞാൻ ശുശ്രൂഷക്കാരെ കുറിച്ച് തന്നെ പറയുന്നത്, ഞാൻ ഇഷ്ടംപോലെ പലയിടത്ത് കറങ്ങുന്നതുകൊണ്ടാണ് പറയുന്നത്, ശുശ്രൂഷക്കാർക്ക് പോലും ബൈബിൾ തുറന്നൊരു വചനം വായിക്കാൻ കഴിയുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? ശുശ്രൂഷകന്മാർക്ക് പോലും ബൈബിൾ തുറന്നൊരു വചനം പോലും വായിക്കാൻ കഴിയാതെ വണ്ണം മാറിയിരിക്കുക. കാരണം അറിയാമോ, ഈ വിഷയമോഹങ്ങൾ, ഇഹലോകത്തിലെ ചിന്തകൾ, ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് ആഴമായി പഠിക്കും നമ്മൾ. 2, ധനത്തിൻ്റെ വഞ്ചന. 3, എന്താ, മറ്റ് വിഷയമോഹങ്ങൾ കിടക്കുക. ഇതകത്ത് കയറിയിട്ട് അകത്തു വന്ന വചനത്തെ ഞെരുക്കിയിട്ട് അടുത്ത വാക്യം പറയുന്നത് നിഷ്ഫലമാക്കി, അല്ലേ, നമ്മുടെ അകത്ത് വന്ന വചനത്തെ അത് ഫലമില്ലാതാക്കി തീർക്കുകയാണ്. അവിടെ മത്തായി പറയുമ്പോൾ അങ്ങനെയാണ്, അത് ഫലം, മറ്റത് നിഷ്ഫലനായി. വ്യത്യാസം കണ്ടോ? മറ്റത് എൻ്റെ അകത്ത് വന്ന വചനം, എല്ലാ ആഴ്ചയിലും കേൾക്കുന്ന വചനമാണ്, ഇല്ലേ, എത്രയോ വർഷം, 25 വർഷം കൂട്ടുക, എക്സാമ്പിൾ കൂട്ടുക, 25 വർഷമായി ഞാൻ വചനം കേൾക്കുക, പക്ഷെ വചനം അകത്ത് കയറി കയറുമല്ലേ. പുറത്തൊക്കെ തോന്നി, പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ചോദിച്ച ഞായറാഴ്ച സൺഡേ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു, സൂപ്പർ പ്രസംഗം, പാസ്റ്ററുടെ പ്രസംഗം സൂപ്പർ, ഇല്ലേ, ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇന്ന് സൺഡേ ആണെന്ന് വിചാരിച്ചോ, അപ്പം എല്ലാം കഴിഞ്ഞു ഇവിടെ ഫയറായി കത്തി, എല്ലാം കത്തി പുറത്തേക്ക് ഇറങ്ങി, നമ്മുടെ മുകളിൽ ബിരിയാണി എന്തെങ്കിലും ആവട്ടെ, കഞ്ഞിയും കുടിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുക, ബ്രദർ സിസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ പ്രസംഗം, എങ്ങനെ ഉണ്ടായിരുന്നു, സൂപ്പർ വചനമായിരുന്നു, അടിപൊളി പ്രസംഗമായിരുന്നു, എന്താ പ്രസംഗിച്ചത്, അടിപൊളി പ്രസംഗമായിരുന്നേ, ഏത് വചനം പറഞ്ഞത്, അത് സൂപ്പറായിരുന്നു. അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? അകത്തു വന്ന വചനം, അത് ഈ ഇഹലോകത്തിലെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളുടെ ആ മോഹങ്ങളിൽ കിടക്കുമ്പോൾ ഈ വചനം എത്ര വചനം വന്ന് അകത്തു കയറിയാലും സൂപ്പർ സൂപ്പർ എന്ന് പറയും, പക്ഷേ ആ വചനത്തിന് ഫലമില്ലാതെയായി തീരും. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? വചനം കേട്ടതാ, വചനം സത്യമായ വചനമാണ്, ഒരു മാറ്റമില്ലാത്ത വചനമാണ്, ജീവനും ആത്മാവുമുള്ള വചനമാണ്, പക്ഷേ എൻ്റെ അകത്ത് എന്ത് കിടക്കുകയാണ്, മറ്റ് വിഷയമോഹങ്ങൾ, ധനത്തിൻ്റെ വഞ്ചന, ഇഹലോകത്തെ ചിന്തൽ കിടക്കുമ്പോൾ അതിനകത്തേക്ക് തേജസ്സേറിയ വചനം വന്ന് വീണാലും ആ വചനത്തെ ഞെരുക്കിയിട്ട് വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. എത്രയൊക്കെ ഞാൻ പറഞ്ഞ മനസ്സാകുന്നുണ്ട്? വചനം പ്രസംഗം സൂപ്പറായെന്ന് പറയും, പക്ഷേ എന്ത് വചനമാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല, കാരണം പറ്റില്ല. അകത്തെ വചനം വീണപ്പോൾ തന്നെ മുള്ളുകൾ കയറി പിടിച്ചു. ഇഹലോകത്തിലെ വഞ്ചന, ചാതിലെ ധനത്തിൻ്റെ മോഹങ്ങൾ, മറ്റ് വിഷയമോഹങ്ങൾ അകത്ത് കയറി വീണപ്പോൾ വചനം പിന്നെ ഞെരുകിപ്പോയില്ലേ? വചനം ഞെരുകിപ്പോയി, ദേ മുള്ളുകളിടേക്ക് കർത്താവ് ഇരിക്കുന്നത് പോലെ വചനത്തെ ഞെരുകിക്കളഞ്ഞിട്ട് നിഷ്ഫലമാക്കി, വചനത്തിന് ഫലമില്ലാതാക്കി, അതല്ല അർത്ഥം, അല്ലേ, അല്ലേ, വചനത്തിന് എന്തില്ല, ഫലമില്ലാതാക്കി. വചനം എന്ന് പറഞ്ഞാൽ സീഡാണ്, ജീവനുള്ള സീഡ്,
പക്ഷേ ഈ 25 വർഷമായി കേട്ടിട്ട് അല്ലെങ്കിൽ 30 വർഷമായി 40 വർഷമായി കേട്ടിട്ടും അതിന് ജീവൻ, ആ ഒരു സീഡിന് വിത്ത് അകത്ത് വിത്തുണ്ട് അല്ലേ, സോറി ജീവനുണ്ട് വിത്തിനകത്ത്, എന്തുണ്ട്? അത് വളർന്ന് പന്തലിച്ച് അത് കായ്ക്കേണ്ടതാ. പക്ഷേ ഇന്നും ആ ഫലം ആ ആ സീഡിനെ ഞെരുക്കളയ. ഏതൊക്കെയാ മറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ അല്ലേ? ഇനി മത്തായി എഴുതുമ്പോൾ അതിൽ 13:22 പറയുമ്പോൾ, മത്തായി 13 പറഞ്ഞാൽ 7 ദൈവരാജ്യത്തിലെ ഉപമകളെ കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായമാണ്. അവിടെ പറയുന്നു, മുള്ളുകളിടയിൽ വിതക്കപ്പെട്ടതോ അല്ലേ, ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും, അപ്പൊ കേൾക്കുന്നുണ്ട് അല്ലേ, ബൈബിളൊക്കെ ആയിട്ട് വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഹല്ലേലൂയ്യ ആമേനൊക്കെ പറയുന്നുണ്ട് അല്ലേ, എല്ലാം പറയുന്നു, എങ്കിലും, വാക്യം ശ്രദ്ധിച്ചേ, വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിലെ ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, അത് നീതറിയാമോ, വചനത്തെ ഞെരുക്കിയിട്ട്, ഇതുവരെ അവിടെ മത്തായി പറഞ്ഞത് ശരിയാ, അതും വചനത്തെ ഞെരുക്കിയിട്ട് അടുത്തത് നിഷ്ഫലനായിത്തീരുകയാണ്. ആര് നിഷ്ഫലനായിത്തീരുന്നു? തൊട്ട് മോളി പറഞ്ഞു, നിഷ്ഫലമാക്കി, എൻ്റെ അകത്ത് ഫലമില്ലാതാക്കി വചനത്തിന്. ഇവിടെ ഇവിടുത്തെ പറയുന്നത് നിഷ്ഫലനായിത്തീർന്നു, എനിക്ക് ഞാൻ ഫലം കൊടുക്കുന്നില്ല. രണ്ട് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് നിങ്ങക്ക്? ഒന്ന്, എൻ്റെ അകത്ത് വന്ന വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. രണ്ട്, വചനം കേട്ട എനിക്ക് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. അതല്ലേ ഇപ്പോഴും എന്താ എന്നെ അറിയാമോ, ഞാൻ അപ്പൻ്റെ ചോരയാ ഓടുന്നത് അല്ലേ, കേട്ടോ നിങ്ങളെ, നമ്മളിന്നും പഴയ ചങ്ങും ചടിയാ തടിയായിട്ടൊക്കെ നിൽക്കുക നമ്മള്. കാരണം നമുക്ക് വചനം അകത്ത് കയറിട്ട് എനിക്ക് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. ആ വചനം എൻ്റെ അകത്ത് കയറിട്ട് ഞാൻ യേശുവിനെ പോലെ ആയി ഫലം കൊടുക്കേണ്ടവരാ, ആത്മാവിന് ഫലം കൊടുക്കേണ്ടവരാ, പക്ഷെ കഴിയുന്നില്ല. കാരണം എന്താ? വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. റീസൺ എന്താ? രണ്ടിനും കാരണം എന്താ പറയൂ? റീസൺ എന്താ? വചനം കേൾക്കുന്നില്ലേ, വചനം കേൾക്കുന്നുണ്ട്, സൺഡേ വരുന്നില്ലേ, ബൈബിൾ ക്ലാസ് വരുന്നില്ലേ, ഡെലിവറൻസ് ക്ലാസ്സിലേക്ക് എല്ലാം ഇല്ലേ, വചനം കേൾക്കുന്നില്ലേ. പക്ഷെ എന്താ പ്രശ്നം ഇവിടെ? എൻ്റെ അകത്ത് കിടക്കുന്നത് വേറെ കാര്യങ്ങളാ. ഏതാ? ഇഹലോക ചിന്ത, ഈ ലോകത്തിൻ്റെ ചിന്ത. വെറുക്കാൻ പഠിപ്പിച്ച കർത്താവ് ഈ ലോകത്ത് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. നമ്മൾ ലോകക്കാരോട് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയല്ല നമ്മൾ, പക്ഷെ നമ്മുടെ അകത്ത് ഇപ്പം കിടക്കുന്നത് ഇഹലോക ചിന്തകളാ. അങ്ങനെയല്ലേ വാക്ക് നിങ്ങൾ ബൈബിളില്? ഇഹലോക ചിന്തകൾ അകത്ത് കയറി കിടക്കുകയാ. ആ ചിന്തകളും ധനത്തിലെ വഞ്ചനകളും മറ്റ് വിഷയമോഹം കിടക്കുന്നത് കൊണ്ട് എത്ര വചനം കേട്ടാലും ഒരു കാര്യം പറയാം, വചനത്തിന് ഫലം കൊടുക്കാൻ കഴിയത്തില്ല, ആ വചനം എനിക്ക് ഫലം കൊടുക്കാനും കഴിയത്തില്ല. ഞാൻ ഫലം കൊടുക്കണ്ടേ? നമ്മളെല്ലാം ഫലം കൊടുക്കുന്ന ആൾക്കാരാ. കർത്താവ് ചോദിക്കും, ഒന്ന് കിട്ടിയവനുണ്ട്, രണ്ട് കിട്ടിയവനുണ്ട്, 10 കിട്ടിയവനുണ്ട്, 100 കിട്ടിയ ഒക്കെ വീട് അകത്തും എല്ലാവരും ഉണ്ട്. ഒരു ദിവസം ചോദിക്കും നമ്മൾ ഫലം എവിടെയെന്ന്. ഞാൻ കൊണ്ട് കുഴിച്ചിട്ടെന്ന് പറഞ്ഞ കാര്യമില്ല, എവിടെ കുഴിച്ചിട്ട്? അത്രക്ക് മനസ്സിലാണ് ഞാൻ പറഞ്ഞു പോലെ കാര്യങ്ങൾ. സന്തോഷമാണോ? ഈ ലോകത്തെക്കുറിച്ച് ആയതുകൊണ്ട് ഇത്തിരി പേടി എനിക്കുണ്ട്. കാരണം ഇത് മുഴുവനും നമ്മുടെ മനസ്സ് കുത്തുന്ന പരിപാടിയാണ്. ആരെ കുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഇതിൽ, ക്ലാസ് അങ്ങനത്തെ ക്ലാസ് ആയതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ വിഷയം മറന്നു പോകരുത്. ഇത് കാണാം, നമ്മൾ കാണുന്ന നമ്മളെക്കുറിച്ചല്ല ഈ പറഞ്ഞു വരുന്നത്. ഞാൻ ഇതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ അകത്ത് അദൃശ്യനായൊരു മനുഷ്യനുണ്ട്. പഴയ ക്ലാസ്സൊക്കെ പഠിച്ചവർക്കറിയാം. നിങ്ങൾ വീണ്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ പഴയ ക്ലാസ്സുകൾ വീണ്ടും ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഒത്തിരി കൂടി കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും. മനുഷ്യൻ്റെ തത്വത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ക്ലാസ്സുകളൊക്കെ ഒന്നും കൂടി കേട്ടാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇനി ഒരുപാട് അടുത്തടുത്ത് നമ്മുടെ ദർശനം വിഷയം നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് മാച്ചായി വരുന്നതാണ്. ഇതൊന്നും പൊരുത്തക്കേടല്ല, എല്ലാം പൊരുത്തപ്പെട്ടിരിക്കുക. ഒന്നിനോടൊന്നും ഇണചേർന്നിരിക്കുന്ന ക്ലാസ്സുകളാണ് നമ്മുടെ അതൊന്നും ആണോ ഇല്ലയോ? ഓക്കെ. അതുകൊണ്ട് ഈ രണ്ട് കാര്യം മറന്നു പോകുന്നത് ഞാൻ ക്ലാസ് തീർത്തുകയാണ്. ഒന്ന്, ഇഹലോകത്തിൻ്റെ ചിന്തകൾ അല്ലേ, അത് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഒരിക്കലും നമുക്ക് ഫലം കൊടുക്കാൻ കഴിയത്തില്ല. എത്ര വചനം വായിച്ചാലും വായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, വായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്, പക്ഷേ ഫലം കൊടുക്കാൻ കഴിയില്ല എന്നൊരു കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ ആണോ ഇല്ലയോ? അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഈ ലോകത്തെ പറിച്ചു കളയാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. പെട്ടെന്നൊന്നും പറഞ്ഞ മുഖത്തില്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. പെട്ടെന്നൊന്നും ലോകത്തെ പറിച്ചു കളയാൻ ആരും ചിന്തിച്ചേക്കരുതേ. ആ സാധനം ഒരു മഹാ എന്താണോ, മഹാസർപ്പമായിട്ട് പടർന്നിരിക്കുക. ചിലരൊക്കെ തല്ലിയാലും പോകത്തില്ല, അല്ല ആട്ടിയാലും പോകത്തില്ല, ബേൽസബൂലെ പോലെയാ. എത്രയാട്ടിയാലും പോകത്തില്ല. ബേൽസബൂലെ കണ്ടോ നിങ്ങൾ? ആ ഈച്ചകളുടെ രാജാവ് എന്നാണ് അർത്ഥം അല്ലേ. എത്ര ആട്ടിയാലും പോകത്തില്ല.
അത് അമ്മയും കൊണ്ട് നമ്മയും കൊണ്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ട് രാത്രിയിൽ നമുക്ക് കർത്താവ് നമ്മളെ